السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم خذ بيدي قلت حيلتي أدركني يا حبيب الله صلى الله عليه وسلم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك المضمى وإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كرمك تجلي دكا ميري مولا مجھے بھی مدینہ بھلا میرے مولا ہر وقت تصور میں مدینے کی گلی ہو اور یاد مصطفیٰ صلی اللہ علیہ وسلم میرے دل میں بھی ہو زمین و زمان تمہارے لیے
मकीनो मकान तुम्हारे लिए चुनिनो चुना तुम्हारे लिए बने दो जहां तुम्हारे പ്രാസ്ഥാനിക രംഗത്തുള്ള നേതാക്കൾ, സഹപ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ, ഉമ്മ പെങ്ങന്മാർ, നമ്മുടെ പരിപാടി ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളും അല്ലാത്തവരുമായ മുഹിബ്ബീങ്ങൾ, അഷ്റഫുൽ ഖൽക്ക് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവൽ മാസം വിടമറിയുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഇത് നമ്മുടെ അവസാനത്തെ റബീഉൽ അവൽ ആക്കാതെ ഇനിയും ഒരുപാട് റബീഉൽ അവൽ മാസങ്ങളെ സ്വാഗതം ചെയ്യുകയും ധാരാളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാനും പ്രകീർത്തിക്കാനും പ്രശംസിക്കാനും അത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കാനും ആ സദസ്സുകളിൽ സംബന്ധിക്കുവാനും അത് കേൾക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറി തന്ന സന്ദേശം ജീവിതത്തിൽ പകർത്താനും അതുവഴി ഖൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തും മവദ്ദത്തും ഇഷ്ഖും വർദ്ധിപ്പിക്കാനും ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ ജിവാരിൽ സ്വർഗത്തിൽ സംഗമിക്കാൻ നീ പാവങ്ങളായ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, മുഹിബ്ബീങ്ങൾ, ശിഷ്യഗണങ്ങൾ, സഹപ്രവർത്തകർ, നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളോട് ഏതെല്ലാം വിധത്തിൽ സഹകരിക്കുന്നവരുണ്ടോ മുഴുവൻ ആളുകൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആദരണീയരായ വല്ലപ്പുഴ ഫൈസി ഉസ്താദ്വരകൾ നമുക്ക് മുന്നിൽ സംസാരിക്കുകയുണ്ടായി. അല്ലാഹു തആല അവർക്കും ഈ വേദിയിലുള്ള സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു നമുക്കെല്ലാം നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടിനടുത്ത് അകലാട് അവിടെ ഒരു പരിപാടി കഴിഞ്ഞ് രാത്രി നമ്മുടെ വീരമംഗലത്തുള്ള നമ്മുടെ പ്രിയങ്കരനായ സ്നേഹിതൻ ഹുസൈൻ സാഹേബിൻ്റെ വീട്ടിൽ പോയി. ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി പകൽ മുഴുവനും അവിടെ കാത്തിരുന്നതാണ്. ഈ ഒരൊറ്റ പരിപാടിക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, മംഗലാപുരത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ദർസും കാര്യങ്ങളുണ്ട്. 40 മുത്താലിമീങ്ങൾ ദർസിൽ പഠിക്കുന്നുണ്ട്. എന്നാലും ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ അതിനോട് ഒത്തുകൊണ്ടാണ് പരിപാടികൾ കേൾക്കുകയും ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി ഇന്ന് പകൽ മൊത്തം
ഇനിയിപ്പൊ ഈ പരിപാടി കഴിഞ്ഞ് നാളെ നാദാപുരം ഭാഗത്ത് കുരുവന്തേരി എന്ന സ്ഥലത്ത് അത് വളരെ നേരത്തെ ഏറ്റ പരിപാടിയാണ്. ഞാൻ ഇന്ന് വീരമംഗലത്ത് ഹുസൈൻകായുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് തന്നെ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ചു ഡേറ്റിന് വേണ്ടി. ചിലത് മനഃപൂർവ്വം എടുക്കാതിരിക്കും. ഇന്നലെ ഉണ്ട് ഞാനിങ്ങനെ തൊട്ട് മുമ്പത്തെ ദിവസം താമരശ്ശേരി പരിപാടി കഴിഞ്ഞ് നേരെ അകലാട് പരിപാടിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അകലാടിനോട് അടുത്ത സമയം ഒന്നരായ ശൈഖുന ഗുരുവരിയർ വഹയുസുന്ന പൊന്മള ഉസ്താദ് അല്ലാഹു ഹഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഉസ്താദ് അവരുകൾ ഇങ്ങനെ വിളിക്കുന്നു. വിളിച്ചിട്ട് പറഞ്ഞു പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്തേക്ക് ഡേറ്റ് കൊടുക്കണം. സാധാരണഗതിയിൽ പരിപാടികളൊക്കെ നിയന്ത്രിക്കാനാണ് ഉസ്താദ് പറയാ, ഡേറ്റ് കൊടുക്കാൻ വേണ്ടി വിളിക്കാറില്ല. അപ്പൊ സംഭവം ആ പരിപാടിയുടെ സംഘാടകർ ഉസ്താദിന്റെ മുന്നിൽ പോയി എനിക്ക് വേണ്ടി വിളിപ്പിക്കുകയാണ്. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഞാൻ അവരോട് സംസാരിക്കും. അങ്ങനെ ഇവരോട് ഞാൻ പറഞ്ഞു രാവിലെ 10 മണിക്ക് ശേഷം വിളിക്കണം. വിളിച്ചു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെ ഈ പരിപാടി കുറഞ്ഞ ദിവസങ്ങളേ ഗ്യാപ്പുള്ളൂ, ഇനി 2-3 ദിവസങ്ങൾ മാത്രം ഗ്യാപ്പുള്ളൂ അവരെ പരിപാടിക്ക്. അന്ന് ഞാൻ ഡയറി തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മീറ്റിംഗാണ്. ജില്ലാ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിന് എൻ്റെ ഡേറ്റ് നോക്കിയിട്ടാണ് ഡേറ്റ് തീരുമാനിക്കുക. എൻ്റെ ജില്ലയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ്, സ്റ്റേറ്റ് മീറ്റിംഗ് അല്ല, അത് മൊത്തത്തിൽ ഒരു തീരുമാനിക്കലാണ്. എൻ്റെ ജില്ലയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് SSF അത് എൻ്റെ ഡേറ്റ് നോക്കിയിട്ട് ഞാനിങ്ങനെ പലയിടത്തും ഉണ്ടാവും, അവരൊക്കെ അവിടെ തന്നെ ഉള്ളവരാ ജില്ലയിൽ തന്നെ, ചിക്കമഗളൂർ ജില്ലയിൽ. അങ്ങനെ നോക്കിയിട്ടാണ് ഡേറ്റ് നിശ്ചയിക്കുക. അപ്പം അതുകൊണ്ട് അത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മീറ്റിംഗ് ആയതുകൊണ്ട് മാത്രമല്ല അന്ന് രാത്രി മംഗലാപുരത്ത് ദേരളകട്ട എന്ന സ്ഥലത്ത് വേറൊരു പരിപാടിയും കൂടി ഉള്ളത് കൊണ്ട് ഏറ്റെടുക്കാൻ വലിയ പ്രയാസമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിഷയവുമായി ഉസ്താദിനെ സമീപിക്കാൻ പാടില്ല എന്ന് ഞാൻ അവരെ ശ്രദ്ധയിൽപ്പെടുത്തി. ഏതായാലും അൽഹംദുലില്ലാ ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അല്ലാഹു നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രവാചകത്വത്തിന് എക്കാലത്തും പ്രസക്തിയുണ്ട്. അത് ഇന്ന കാലത്ത് എന്നില്ല, എക്കാലത്തും പ്രസക്തിയുള്ളതാണ്. അവിടുന്ന് കൈമാറി തന്ന ആശയം, സന്ദേശം അത് എല്ലാ കാലത്തിനും വെളിച്ചമാണ്, പ്രഭയാണ്, പ്രകാശമാണ്. പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തെ സംബന്ധിച്ച്, നിയോഗത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞെടുത്ത് കാണാൻ കഴിയും. യാ അയ്യുഹൻ നബി, ഓ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ, തങ്ങളെ നാം നിയോഗിച്ചിട്ടുള്ളത് ഷാഹിദൻ തെളിവായിട്ടാണ്. എക്കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഹിദാണ്. തങ്ങളുടെ കാലഘട്ടത്ത് മാത്രം അല്ല, ഈ 2019 ഈ അവസാന വേളയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഹിദാണ്, സാക്ഷിയാണ്. അവിടുന്ന് ജീവിച്ചതിന് ധാരാളം തെളിവുകൾ ഉണ്ട്. അവിടുന്ന് പറഞ്ഞ ഓരോ ആശയങ്ങൾക്കും അത് കേവലം പറഞ്ഞു പറഞ്ഞു പോയി എന്നതിലപ്പുറം ആ ആശയങ്ങൾ നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഉദാത്തമായ ഒരു ട്രഡിഷൻ ഉണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, ഒരു സനദുണ്ട്.
ومبشرا ونذيرا മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് സ്വർഗം കൊണ്ട് നല്ലവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവരായും നരകം കൊണ്ട് വഴിപിഴച്ചവർക്ക് താക്കീത് നൽകുന്നവരായിട്ടാണ്. അല്ലാഹുവിന്റെ സമ്മതപ്രകാരം അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരായിട്ടാണ്. വസിറാജം മുനീറാ, കാലത്തിന്റെ വെളിച്ചമായിട്ടാണ്, അതൊരു പ്രകാശമായിട്ടാണ്, പ്രോജ്വലിക്കുന്ന വെളിച്ചമാണ്, പ്രകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിച്ചമാണ്. അതുകൊണ്ടല്ലേ ഇന്ന ബൈതൻ അന്ത സാകീനൂ ലൈസ മുഹ്താജൻ ഇല സൂറൂജി. മൗലിദ് കിതാബിലുള്ളത് വെറുതെയല്ല. ഇന്ന ബൈതൻ അന്ത സാകീനൂ ലൈസ മുഹ്താജൻ ഇല സൂറൂജി. ഓ നബിയേ, തങ്ങളുള്ള ഭവനം, തങ്ങളുള്ള വീട്, ആ വീട് വിളക്കിലേക്ക് ആവശ്യമില്ല. അവിടെയൊരു ലൈറ്റിന്റെ ആവശ്യമില്ല, ഒരു ട്യൂബിന്റെ ആവശ്യമില്ല, ഒരെമർജൻസി ലൈറ്റോ ഒരു സ്ട്രോങ് ലൈറ്റോ ഒന്നിന്റെയും ആവശ്യമില്ല. കാരണം അവിടുത്തെ വെളിച്ചമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നൂറു സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്. ആകാശങ്ങളുടെയും ഭൂമികളുടെയും പ്രകാശമാണ് അല്ലാ എന്ന് പറഞ്ഞ ഉടനെ മസലു നൂരിഹി, ആ റബ്ബിന്റെ പ്രകാശത്തിന്റെ ഉപമ, അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു ആ മസലു നൂറിഹി എന്നതിലെ സർവനാമം അത് അല്ലാഹുവിലേക്ക് മടങ്ങുന്നതാണോ? അതല്ല, ആ അല്ലാഹു തആല വെളിച്ചമായി സിറാജം മുനീറായി അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ള തിരുദൂതരായ റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മടങ്ങുന്നതാണോ? അപ്പൊ മസലു നൂറിഹി, അല്ലാഹുവിന്റെ വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ ഉപമ ഒന്ന്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തിന്റെ വെളിച്ചത്തിന്റെ തെളിച്ചത്തിന്റെ ഉപമ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളിച്ചമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഓ സുഹൃത്തുക്കളെ, അത് എങ്ങനെയാണ് വെളിച്ചം? എല്ലാ അർത്ഥത്തിലും വെളിച്ചമാണ്, പ്രകാശമാണ്. അതുകൊണ്ടല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, അതാ വീട്ടിൽ സൂചി നിലത്ത് വീണാൽ ആ സൂചി എവിടെയാണുള്ളത് എന്ന് ഞാൻ കണ്ടുപിടിക്കൂ, അതിനൊരു വെളിച്ചത്തിന്റെ ആവശ്യം എനിക്കില്ല, ഒരു വിളക്കിന്റെ ആവശ്യം എനിക്കില്ല, എന്റെ വീട്ടിൽ വലിയ വെളിച്ചമുണ്ടല്ലോ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങൾ ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടപ്പാടുള്ള നേതാവാണ്. എന്തേ ഇത്രയും വലിയ കടപ്പാടുണ്ടാകാൻ കാരണം? മുബശ്ശിറം വനദീറാ, നമുക്ക് മുന്നിൽ സ്വർഗം ഇന്നതാണെന്ന് കാണിച്ചു തന്നു, ആ സ്വർഗത്തിലേക്കുള്ള വഴി ഇന്നതാണെന്ന് കാണിച്ചു തന്നു. ഇന്നമാ അന റഹ്മത്തും മുഹ്ദാത്,
ഞാൻ അനുഗ്രഹം മാത്രമാണ് ഏത് അനുഗ്രഹം? ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത അനുഗ്രഹമല്ല. സ്വന്തത്തിൽ ഇയാൾ ഒരു അനുഗ്രഹമാണ്. ഇയാളെ കൊണ്ട് ജനങ്ങൾക്ക് തീരെ ഉപകാരമില്ല. ഇയാളിൽ സ്വന്തം ഇൽമുണ്ട്. ആ ഇൽമു കൊണ്ട് ഇയാൾക്ക് ഉപകാരം കിട്ടുന്നു എന്നല്ലാതെ ഇയാൾ കുറെ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ഇബാദത്ത് എടുക്കുന്നു, ഇയാളുടെ ഇൽമു കൊണ്ട് മറ്റൊരാൾക്കും ഉപകാരമില്ല എന്നല്ല. മുഹ്ദാതു ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കാൻ കാരണക്കാരരായ അനുഗ്രഹമാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറാ. ജനങ്ങളെ അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം 40-ാം വയസ്സിലാണ് പ്രകടമായും നുബുവത്ത് ലഭിക്കുന്നതെങ്കിലും. ഞാൻ പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കണം. 40-ാം വയസ്സിലാണ് പ്രകടമായും നുബുവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിലും. ഓ സുഹൃത്തുക്കളെ, ആ നുബുവത്തിന്റെ ഓരോ അടയാളം, ആ പ്രവാചകത്വത്തിന്റെ ഓരോ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രകടമായിട്ടുണ്ടല്ലോ. ലോകത്ത് അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചതെന്തിനെയാണ്? ലൗഹിനയല്ല, കലമിനയല്ല. ലോകത്ത് അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് വെള്ളത്തെയല്ല, ഇതുപോലെ ആകാശമല്ല, ഭൂമിയല്ല, ഒന്നിനെയുമല്ല, ഒരാളെയും അല്ല. മുസന്നഫ് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുസന്നഫിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശിഷ്യനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് നേരെ വരുന്നു. ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ഞങ്ങളിങ്ങനെ ബൈക്കിന്റെ മുന്നിൽ പറയാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ, ഞങ്ങൾ വലിയ ഭാഗ്യവാന്മാരോ? കാരണം നമ്മളിങ്ങനെ വേള പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുക്കുഴപ്പമില്ല, കൊടുത്തോട്ടെ. ഞാൻ വെറുതെ ഇങ്ങനെ തമാശ പറയാം, കാര്യം തന്നെ പറയേണ്ട, ഇടയ്ക്ക് ഒരു തമാശ പറയട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോണ്ട് ഇടയ്ക്ക് നമുക്കിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കും. ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് പ്രഭാഷണം നടത്താൻ പോയി, കണ്ണൂർ ജില്ലയിൽ, കർണാടകയുടെയും കേരളത്തിന്റെ അതിർത്തിയാണ് കൂട്ടുപുഴ എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് നേരെ അങ്ങോട്ട് കയറിയാൽ വിരാജപേട്ടയാണ്, മടിക്കേരി, കൊടക്, അവിടെ ഉണ്ട്. സത്യത്തിൽ അത് കണ്ണൂർ ജില്ലയാണെങ്കിലും മലപ്പുറക്കാരാണ് അവിടെ താമസിക്കണം, അവരെ സംസാരം കേൾക്കുമ്പോഴൊക്കെ മലപ്പുറം. അപ്പൊ അവിടുത്തെ സ്റ്റേജിൽ ഇങ്ങനെ പിന്നെ മുന്നിൽ പീഠം ഇങ്ങനെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ട് ആ പീഠത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ എവിടെയും അങ്ങനെ ഒരു പ്രത്യേകത കണ്ടിട്ടില്ല. എന്താ? ഗ്ലാസ് വെക്കാനായിട്ടൊരു സ്ഥലം. അപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്, ഗ്ലാസ് വെക്കാനായിട്ട് മാത്രം, അതിനുവേണ്ടി മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ എനിക്കും ഇങ്ങനെ കുടിക്കാൻ തരും. ഞാനാണെങ്കിലോ പ്രഭാഷണത്തിന്റെ അവല് മുതൽ അവസാനം വരെ ഒന്നും കുടിക്കൂല, വെള്ളം പോലും കുടിക്കൂല, അത് കഴിഞ്ഞിട്ടേ കുടിക്കൂ. ഇരിക്കട്ടെ, നിങ്ങൾ കുടിച്ചോളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ കൊടുക്കുന്ന പാനീയത്തിന് വലിയ ബഹുമാനമാണ്. അപ്പൊ അതുകൊണ്ട് അത് കുടിച്ചാൽ ഇമാം അല്ലാമ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ആ ശരീരത്തിന് ആയിരക്കണക്കിന് രോഗങ്ങളുണ്ടെങ്കിലും അല്ലാഹു തആല ഷിഫയാക്കി തരും. ആ കൽബിൽ ആയിരക്കണക്കിന് പ്രകാശം പ്രവേശിക്കും, ആയിരക്കണക്കിന് റഹ്മത്തുകൾ പ്രവേശിക്കും. അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ അസുഖങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി തരട്ടെ. സഹസ്രൊന്നുമില്ല, സ്റ്റേജിലേക്ക് മാത്രമാണ് ഉണ്ടല്ലേ, നിങ്ങൾ ബേജാറാവണ്ട, വെത്തു. സ്ത്രീകളെ ഭാഗത്തേക്കും വരും, കൊടുത്തു കഴിഞ്ഞുണ്ടല്ലേ, അത് അങ്ങനെ തന്നെയാണ്. എവിടെ പോയാലും ഞങ്ങൾക്ക് പോകാനല്ല, ഒക്കെ പരിഗണന സ്ത്രീകൾക്ക് ആദ്യം അവർക്കാണ് കൊടുക്കുക. ആയിക്കോട്ടെ, അല്ലാഹു തആല സന്തോഷം നൽകട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ പ്രഭാഷണത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കണമെന്നാണ് എന്നോട് വന്നിരായ പേരോടുസ്താദൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തുൽ ദീർഘായുസ് നൽകട്ടെ. പക്ഷേ എവിടെ പോയാലും വയലിന് മുമ്പ് ഭക്ഷണം കഴിക്കാം. ഇവിടെയും ഞാൻ അങ്ങനെ തന്നെ ഷെഡ്യൂൾ ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് റോഡൊക്കെ നമ്മളെ നാട്ടിലത്തെ റോഡ് പോലൊന്നുമല്ല ഇവിടുത്തെ റോഡ്, കുറച്ച് പോക്കാം. അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് വൈകിയപ്പോ
എന്നോട് ഉസ്താദ് പറഞ്ഞു എന്നാ പിന്നെ നേരെ തുടങ്ങിയാലോ എന്നതിനായിക്കോട്ടെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നിങ്ങളെ കുറിച്ചല്ല, നിങ്ങളെ കുറിച്ച് നേരെ ഇരുന്നാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉമ്മമാര് സഹോദരിമാർ അവരിങ്ങനെ കുറേ നേരത്തെ വന്ന് ഇരിക്കും, അവരുടെ കയ്യിൽ ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാവും പാവം. അപ്പൊ അവരെ പ്രയാസപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കി എന്നാ കുറച്ച് തർത്തീബിന് ഒരല്പം ഒരു ദിവസം അങ്ങനെ ഉണ്ടല്ലോ, തെറ്റിയാലും കുറച്ച് നേരത്തെ അങ്ങ് പ്രഭാഷണം തുടങ്ങാം, എന്നാ പിന്നെ നേരത്തെ പോവാലോ എന്ന് കരുതിയിട്ടാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈർ നൽകുമാറാവട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ പ്രവാചകത്വത്തിന്റെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ലഭ്യമാണ്. ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്തിന്? ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുവ നൂറു നബിക യാ ജാബിർ. ഓ ജാബിർ തങ്ങളെ റളിയല്ലാഹു അൻഹു, അത് നിങ്ങളുടെ നബിയായ എന്റെ പ്രകാശത്തെയാണ്. ഓ ഉമ്മമാരെ സഹോദരിമാരെ, അല്ലാഹു തആല ആദ്യമായി പടച്ച മനുഷ്യൻ ആരാണ്? അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമാണ്. ആ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ സൃഷ്ടിച്ചു. ആ പ്രകാശം ചെറിയ പ്രകാശമല്ല, ആ വെളിച്ചം ചെറിയ വെളിച്ചമല്ല. പിന്നീട് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നത് ആ പ്രകാശത്തിലൂടെയാണ്. അമ്പിയാക്കളെ സൃഷ്ടിക്കുന്നത് ആ പ്രകാശത്തിലൂടെയാണ്. വെറുതെയാണോ? സർവ അമ്പിയാക്കളെക്കാളും ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് വിരാജിക്കുന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ വിരാജിക്കാതിരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സർവ നബിമാരെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്ത് നിന്നാണ്, വെളിച്ചത്ത് നിന്നാണ്. അപ്പൊ പിന്നെ എല്ലാ നബിമാരെക്കാളും ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരാജിക്കാതിരിക്കുമോ? ആ പ്രവാചകത്വത്തിന്റെ അടയാളം. അതുകൊണ്ടല്ലേ ഉമ്മമാരെ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ ഗർഭിണിയായ സ്ത്രീ നേരിടുന്ന പല പ്രയാസങ്ങളും ഉണ്ടാകും. അതിലുള്ള ഒരു പ്രയാസമാണ് ഗർഭം ചുമന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ വല്ലാത്ത പ്രയാസമായിരിക്കും. ആ പ്രയാസം ഓരോ ദിവസങ്ങൾ പിന്നിടുന്തോറും അതിങ്ങനെ നീങ്ങുകയാണ്. പക്ഷേ അതിൻ്റെ അവായിൽ ആദ്യഘട്ടത്തിൽ വലിയ പ്രയാസമായിരിക്കും. എന്താ പ്രയാസം? നിങ്ങൾ കാണുമല്ലോ, നിങ്ങളെ ഭാര്യമാരൊക്കെ ഗർഭിണികളായപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ. എന്താ പ്രയാസം? പ്രയാസം എവിടെങ്കിലും കിടക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ മതി, ഒരു കട്ടിൽ കിട്ടിയാൽ മതി, അങ്ങനെ അവിടെ വീഴും. പിന്നെ അടുക്കളയിൽ തീരെ പോകാൻ പറ്റൂല, മണം സഹിക്കാൻ പറ്റൂല. അടുക്കള, അടുക്കള നിങ്ങളുടെ ഭാഷയിൽ പറയും, ഞാൻ മലയാളിയല്ല, എന്റെ ഭാഷയിൽ അടുപ്പുകാര എന്ന് പറയും. അടുപ്പുകാര, അടുക്കള എന്നാ നിങ്ങൾ പറയുന്നത്. എല്ലാവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒറ്റ ഭാഷയിൽ പറയാ, കിച്ചൻ. അങ്ങനെ ആ കിച്ചനിൽ പോയാൽ സഹിക്കാൻ കഴിയില്ല സ്ത്രീകൾക്ക് ആ സമയത്ത്. പിന്നെ ഭർത്താവിന്റെ മണം തീരെ പറ്റൂല, ഇങ്ങോട്ട് അടുക്കണ്ടെന്ന് പറയും. അടുത്താൽ തന്നെ ഉണ്ട് ഈ സാല് കൊണ്ട് ഇങ്ങനെ മൂക്ക് പൊത്തിപ്പിടിക്കും. പിന്നെ ഭർത്താവ് അങ്ങോട്ട് വേണ്ട, ഭർത്താവിന്റെ കുപ്പായമുണ്ടെങ്കിൽ തന്നെ സഹിക്കാൻ പറ്റൂല. അലമാരയിൽ ചിലപ്പോ കഴുകി അലക്കി തിരുമ്പി തേച്ച് വെച്ച കുപ്പായമാണെങ്കിൽ തന്നെ അതിന്റെ മണം പോലും സഹിക്കൂല. ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ്? എന്തൊക്കെ പ്രയാസങ്ങളാണ്, എന്തൊക്കെ പ്രയാസം. ആ പ്രയാസങ്ങളൊക്കെ ഉമ്മമാരെ മനസ്സിൽ നിങ്ങളൊന്ന് ആദിറാക്ക് കൊണ്ടുപോവാ. എന്നാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ചുമന്ന സയ്യിദത്തുനാ ബീവി ആമിന റളിയല്ലാഹു അൻഹ ഇതുപോലെ ഗർഭം ചുമക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളില്ലേ അത് നല്ല ഭയങ്കര അങ്ങ് കുടിച്ചോ കുടിച്ചോ എന്തെങ്കിലും ഒരു മാറ്റം കാണുന്നുണ്ടോ എന്തെങ്കിലും അനുഭവം ഉണ്ടോ കുടിച്ചപ്പോ എന്താണ് നൈൽ തീരത്തുള്ള കർക്കരി എന്ന പൂവിട്ട വെള്ളമാണ് നൈൽ നദി അല്ലേ ഈജിപ്തിലെ നൈൽ നദി വലിയ നദിയാണ് വഅഫ്ളലുൽ മിയാ ഇമാഉം ഖദ് നബഉ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഉ വയലീഹി മാഉ സംസമിൻ ഫൽ കൗസർ ഫനീലി മിസ്റ ഥുമ്മ ബാഖിൽ അൻഹുർ അല്ലാമ ഇമാം ഖലിയൂബി റളിയല്ലാഹു അൻഹു ആശിയത്തുൽ ഖലിയൂബി പഠിപ്പിച്ചത് കാണാൻ കഴിയും ലോകത്തെ ഏറ്റവും മഹത്വമുള്ള വെള്ളത്തിന്റെ ക്രമീകരണം എങ്ങനെയാണ് ഒന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലിലൂടെ ഉറവ പൊട്ടി വന്ന വെള്ളം പിന്നെ സംസം വെള്ളം പിന്നെ ഹൗദുൽ കൗസർ വെള്ളം പിന്നെ ഫനീലി മിസ്ർ മിസ്റിലെ നൈൽ നദിയുള്ള വെള്ളം സുമ്മ ബാഖിൽ അൻഹുരി പിന്നെയാണ് ബാക്കിയുള്ള എല്ലാ വെള്ളവും അപ്പൊ അതുമായി ബന്ധപ്പെട്ട വെള്ളമാണ് സദസ്സിൽ വിതരണം ചെയ്യുന്നത് ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഉമ്മമാർ കരുതു ഇനിയും ഒരു ഗ്ലാസും കൂടി കിട്ടിയിരുന്നെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ് ആ പ്രസവത്തെ തുടർന്നുണ്ടാകുന്ന ഒരൊറ്റ പ്രയാസം പോലും ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക് നേരിടേണ്ടി വന്നിട്ടില്ല തീരെയില്ല എന്നല്ല ഇന്നത്തെ നമ്മുടെ സ്ത്രീകളുടെ പ്രയാസങ്ങളില്ലേ അതൊന്നും ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ടല്ലേ ആ ഗർഭം ചുമന്നപ്പോൾ ഒരശരീരി കേട്ടു എന്താണ് അശരീരി ഓ ആമിന ഇന്നകി ഹമൽതി ബിസയ്യിദി ഹാദിഹിൽ ഉമ്മ നിങ്ങൾ ഗർഭം ചുമന്നിട്ടുള്ള കുട്ടി അതൊരു സാധാരണ കുട്ടിയല്ല നിങ്ങൾ ഗർഭം ചുമന്നിട്ടുള്ളത് ബിസയ്യിദി ഹാദിഹിൽ ഉമ്മ ഈ സമുദായത്തിന്റെ നേതാവിനെയാണ് നേതാവാകാൻ പോകുന്നവരെയാണ് എന്നല്ല അങ്ങനെ അർത്ഥം വെച്ചുകൂടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴേ നേതാവാണ് ലോകത്ത് ആദ്യമായി പടച്ചത് ആ പ്രകാശത്തെയല്ലേ ആ പ്രകാശം ഇവിടെ ഉണ്ടാകുമ്പോ പിന്നൊരു നേതാവാരാണ് അതുകൊണ്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹാ ശരീരം കേൾക്കുകയാണ് നിങ്ങൾ ഗർഭം ചുമന്നിട്ടുള്ളത് ഈ സമുദായത്തിന്റെ നേതാവിനെയാണ് അതുകൊണ്ട് തന്നെ പ്രസവിക്കാൻ പോകുമ്പോൾ ഒരു ശബ്ദം കേട്ടു ഓ ആമിന റളിയല്ലാഹു അൻഹാ നിങ്ങളതാ ആ കുട്ടിയെ പ്രസവിച്ചാലോ നിങ്ങളൊരു കാര്യം ചെയ്യണോ ഈ സമുദായത്തിന്റെ നേതാവിനെയാണ് നിങ്ങൾ പ്രസവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ പ്രസവിച്ചാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണോ അതെന്തിനാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത് എന്റെ സദസ്സിലുള്ള ഉമ്മ പെങ്ങന്മാരോട് ഞാൻ പറയാണ് അത് ആമിന ബീവി ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആമിന ബീവി റളിയല്ലാഹു അൻഹാ ശ്രദ്ധിച്ചില്ലെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നും വരാൻ പോകൂല കാരണം അല്ലാഹുവിന്റെ സംരക്ഷണം കിട്ടിയ നേതാവാണ് വല്ലാഹു യഅസിമുക മിനന്നാസ് ഓ നബിയേ സർവറിൽ നിന്നും അല്ലാഹുവാണ് തങ്ങൾക്ക് ഇസ്മത്ത് നൽകിയിട്ടുള്ളത് സംരക്ഷണം നൽകിയിട്ടുള്ളത് പക്ഷേ അതിലൂടെ
ഈ സമുദായത്തിലെ ഉമ്മമാരെ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് ഈ ശബ്ദം വരികയാണ്, അശരീരി കേൾക്കുകയാണ്, എന്താണ് പറയുന്നതെന്നല്ലേ. പ്രസവിച്ച ഉടനെ ആദ്യമായി ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ആദ്യം ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം പഠിപ്പിക്കുകയാണ് സയ്യിദത്തുന ബീവി ആമിന റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ കാര്യം? ആ കാര്യം മറ്റൊന്നുമല്ല, ഒരു ഉമ്മക്ക് ആദ്യം അല്ലാഹു തആല കൊടുത്ത കുട്ടികൾ, ആദ്യത്തെ മൂന്ന് പ്രസവത്തിൽ ഉണ്ടായത് മൂന്ന് ആൺകുട്ടികളാണെന്ന് കരുതാം. എന്നാ പിന്നെ നാലാമത്തെ ഒരു കുട്ടി അതൊന്ന് പെണ്ണായി കിട്ടണോന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കാത്തവരുണ്ടാവൂല. അത് ഉമ്മ ആഗ്രഹിച്ചില്ലെങ്കിലും ബാപ്പ ആഗ്രഹിക്കും. കാരണം പെൺകുട്ടികൾക്ക് ബാപ്പാനോട് വലിയ സ്നേഹം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മൂന്നും പെൺകുട്ടികളാണെങ്കിൽ നാലാമതായി ഒന്ന് പ്രസവിക്കാൻ പോകുമ്പോ ഉമ്മ കൊതിക്കും. എന്നാലേ ബാപ്പാക്ക് മാത്രം ഒരു കൂട്ടിന്റെ ഒരാളുണ്ടായ മതിയോ? പറ്റൂലല്ലോ. എനിക്ക് വേണം. ഉമ്മാനോട് വലിയ മഹബത്ത് കാണിക്കുന്നവരാണ് ആൺമക്കളും. പാലക്കാടത്ത് ആൺകുട്ടികൾ പെൺകുട്ടികൾ ആരോന്നും എനിക്കറിയില്ലട്ടെ. എന്റെ മംഗലാപുരത്തെ കാര്യം ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇഷ്കാലാവൊന്നും വേണ്ട, സംശയമൊന്നും തോന്നണ്ട. ഞാൻ എന്റെ നാട്ടിന്റെ ആദത്താണ് ഞാൻ പറയുന്നത്. ഓരോ നാട്ടിലും അവിടുത്തേക്ക് അവർ ശൈലുണ്ടാവും. എന്നാലും ഈ ഭാഗത്ത് ഞങ്ങളിങ്ങനെ വരുമ്പോ, വണ്ടിയിൽ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോ, നമ്മൾ സംസാരിച്ചപ്പോഴും അവരൊന്നും ഈ പാലക്കാട്ടുകാരൊന്നും എനിക്ക് കേൾക്കാനിടയായത് അങ്ങനെ തന്നെയാണ്. പെൺകുട്ടികൾക്ക് ബാപ്പാനോട് വലിയ സ്നേഹമാണ്. ഇരിക്കട്ടെ, ബാപ്പല്ലേ അവരെ കെട്ടിച്ചയക്കണത്. ഉമ്മക്ക് എന്താണെങ്കിലും ബാപ്പ വന്നിട്ടല്ലേ സൗവജത്തുക്കാവ് അങ്കഹത്തുക്ക ബിന്തി ഡാഷ് 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 ബിഹാദൽ ഹലീമിന ദഹബി മഹറ എന്ന് ബാപ്പല്ലേ കൊടുക്കണം, ഉമ്മല്ലല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ആദ്യത്തെ മൂന്ന് ആൺകുട്ടികളാണെങ്കിൽ ഒന്ന് നാലാമത്തതൊന്ന് പെണ്ണായ തിരക്കേടില്ലായിരുന്നു. അതിനു വേണ്ടി എത്ര നാരിയ സലാത്ത് ചൊല്ലിയിട്ടുണ്ടാവും. ഖാസിം വലിയുള്ള തങ്ങളെ പേരിൽ എത്ര യാസീൻ ഓതിയിട്ടുണ്ടാവും. ദുആഉൽ കർബ് എത്ര ചൊല്ലിയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ മൂന്ന് പെൺകുട്ടികളാണെങ്കിൽ നാലാമത്തത് ആൺകുട്ടിയായി കിട്ടാൻ എന്തൊരാഗ്രഹം ഉണ്ടാവും. നാല് മാസാകുമ്പോഴേക്ക് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കും വയറ്റിന്റെ പൊക്കിളിന്റെ അവിടെ ഇങ്ങനെ കൈവച്ചിട്ട് മുഹമ്മദ് ബിഹഖി മുഹമ്മദ് മുഹമ്മദ് ബിഹഖി മുഹമ്മദ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തുകൊണ്ട് ഹക്കജാ ബർക്കത്തുകൊണ്ട് മുഹമ്മദ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. മൂപ്പര് ഒക്കെ കാര്യമായിട്ട് ബാക്കിയൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താ കാരണം? നാലാമത്തെ ഒരു ആൺകുട്ടിയാകാൻ വേണ്ടിയിട്ടാണ്. ഇരിക്കട്ടെ, അതുകൊണ്ടാണ് പ്രസവിച്ച ഉടനെ വേഗം സ്വകാര്യ അവയവത്തിലേക്ക് ഇങ്ങനെ നോക്കും. മുഖത്തേക്ക് നോക്കിയപ്പോ മനസ്സിലാവുമോ? മനസ്സിലാവില്ല. മുഖം നാണും പെണ്ണും തക്കറും ഒക്കെ മുഖം ഒരുപോലെ ആയിരിക്കും ആ സമയത്ത്. സ്വകാര്യത്തിലേക്ക് നോക്കും. അപ്പൊ ചില ഡോക്ടർമാർ ഇങ്ങനെ ഇക്കുമത്ത് പ്രയോഗിക്കും. ആദ്യത്തത് എന്താന്ന് ചോദിക്കും. ആദ്യത്തെ പെണ്ണെന്ന് പറയുമ്പോ രണ്ടാമത്തത് ആണെന്ന് പറയും. സത്യത്തിലതും പെണ്ണായിരിക്കും. പക്ഷെ തൽക്കാലം അങ്ങനെ ഉണ്ടല്ലോ, ആ വേദന ആ സമയത്തൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറയും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതല്ല നമ്മൾ അവിടെ ചിന്തിക്കേണ്ട. അതാണ് ആമിന ബി റളിയല്ലാഹുവിനെ ആദ്യമായി പഠിപ്പിക്കുകയാണ്. അവിടെ ചെയ്യേണ്ടത് അതല്ല. ആണാണെങ്കിൽ എന്താ, പെണ്ണാണെങ്കിൽ എന്താ, നമ്മൾ അള്ളാഹുവിന് അങ്ങോട്ട് കൊടുത്തിട്ടല്ലല്ലോ ഇങ്ങോട്ട് വാങ്ങാ. അള്ളാഹു തആല ഔദാര്യം കൊണ്ട് ഇങ്ങോട്ട് തരികയാണ്. എത്ര ആൾക്ക് മക്കളില്ല, മക്കളില്ലാത്തവർ എത്ര പേരുണ്ട്? ചിലരുണ്ട് കൊടുത്തതൊക്കെ ആണ്, വേറെ ചിലരുണ്ട് കൊടുത്തതൊക്കെ പെണ്ണ്. എല്ലാം കിട്ടിയത് ആണാണെങ്കിൽ പെൺകുട്ടികളില്ല എന്ന് നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. ആ ആൺകുട്ടികളെ ഭാര്യമേർ മരുമക്കൾ എന്ന് എന്റെ നാട്ടിൽ പറയുമ്പോൾ ഇവിടെ തന്നെ പറയുന്ന ഞാൻ മനസ്സിലാക്കുകയാണ്. അവർ നമ്മുടെ പെൺകുട്ടികളായി കാണണം. എന്നാ പിന്നെ സമാധാനം കിട്ടി മനസ്സിൽ. കാണലുണ്ടോ അത് വിഷയം വേറെ. എന്നാൽ ഇതുപോലെ തന്നെ കിട്ടിയതൊക്കെ പെൺകുട്ടികളാണെങ്കിൽ ആ ആൺകുട്ടി ഒരൊറ്റ ആൺകുട്ടിയും കിട്ടിയില്ലെങ്കിൽ ഈ കിട്ടിയ പെൺകുട്ടികളെ ഭർത്താക്കന്മാരില്ലേ കിട്ടിയവർ, അവരാൺകുട്ടികളായി കാണണം. അതുകൊണ്ടാണ് ആ മരുമകൻ അമ്മായിമയെ തൊട്ടാൽ ഉതു മുറിയില്ല. ഞാൻ എന്റെ ഭാര്യയെ തൊട്ടാൽ ഉതു മുറിയും. എന്നാ എന്റെ ഭാര്യന്റെ ഉമ്മനെ തൊട്ടാലോ? ഉമ്മനെ തൊട്ട ഉതു മുറിയില്ല, അത് ഉമ്മയാണ് എന്നും കരുതിയിട്ട് എപ്പോ പോയിട്ട് അമ്മായിമനെ തൊടാൻ പറ്റുമോ? അത് പറ്റൂല, അത് വേറെ തൊട്ട മുറിയില്ല എന്നാണ് മസാല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ സമയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് ഉള്ള ഉപദേശം എന്താണ്? നിങ്ങളെ പ്രസവിക്കാൻ പോകുന്നത് ഈ സമുദായത്തിന്റെ നേതാവിനെയാണ്. അങ്ങനെ നിങ്ങൾ പ്രസവിച്ചാൽ നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് കാവൽ ചോദിക്കണേ. നിങ്ങളുടെ ആ കുട്ടിയുടെ കാര്യത്തിൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. ആരിൽ നിന്ന് കാവൽ ചോദിക്കണം? മിൻ കുല്ലി ഹാസിദിൻ
സകല അസൂയണുക്കളിൽ നിന്ന് കാവൽ ചോദിക്കണോ? പ്രസവിച്ച ഉടനെ ഉമ്മ ചെയ്യേണ്ടുന്ന കാര്യമാണത്. പാപ്പ ബേക്കറിയിൽ പോയി സ്വീറ്റ് കൊണ്ടുവരാനുള്ള തിരക്കിട്ട സമയമല്ല. അതൊരല്പനേരം കഴിഞ്ഞാലും സാരമില്ല. പ്രസവിക്കുന്ന സ്ഥലത്ത് ആ ലേബറിന്റെ പുറത്ത്, ലേബർ തിയേറ്ററിന്റെ പുറത്ത് ബാപ്പ അവിടെ വേണോ? പ്രസവിച്ച ഉടനെ അഴുതുമില്ലാകി മിന ശൈത്താനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവൽ ചോദിക്കേണ്ടുന്ന സമയമാണ്. ഏത് പിശാചിയും വന്ന് ഈ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ തൊടാൻ ശ്രമിക്കുന്ന നേരമാണ്. ആ പിശാജ് കുട്ടിയെ അങ്ങ് തൊട്ടാലോ പിന്നെ ഈ കുട്ടി വലുതാകുമ്പോ വഴിപിഴച്ചു പോയി. ആ കുട്ടിയാണ് പിന്നീട് ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നത്. ആ കുട്ടിയാണ് പിന്നീട് രാഷ്ട്രീയത്തിന്റെ പേരിൽ സാധാത്തുക്കൾക്കെതിരെ കുതിരക്കയറുന്നത്. ആ കുട്ടിയാണ് പിന്നീട് മദ്യപാനിയാകുന്നത്. ആ കുട്ടിയാണ് പിന്നീട് മയക്കുമരുന്നിന് അടിമപ്പെടുന്നത്. ആ കുട്ടിയാണ് പിന്നീട് ചീട്ടുകളിക്കാരനാകുന്നത്. ആ കുട്ടിയാണ് പിന്നീട് നിസ്കാരം തലാഖ് ചെയ്യുന്നത്. ആ കുട്ടിയാണ് പിന്നീട് ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കാതെ, ബാപ്പാന്റെ മഹത്വം മനസ്സിലാക്കാതെ കണ്ടുകിട്ടിയ കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നത്. അത് കുട്ടിക്കാലത്ത് പ്രസവിച്ച ഉടനെ പിശാചിയുടെ സ്പർശനം കിട്ടിയത് കൊണ്ടാണ്. ആ സ്പർശനം കിട്ടാതിരിക്കാനാണ് പിശാചിയെ തൊട്ട് റബ്ബിനോട് കാവൽ ചോദിക്കേണ്ടുന്നത്. ഇതുപോലെ തന്നെ ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, വമിൻ കുല്ലി ഹാസിദ്, സർവ അസൂയകളിൽ നിന്ന് കാവൽ ചോദിക്കണം അല്ലാഹുവിനോട്. എന്തേ കാരണം? ഈ പ്രവാചകത്വം ലഭിക്കാൻ പോകുന്ന ഈ കുട്ടിയുണ്ടല്ലോ, ഈ കുട്ടിക്ക് ധാരാളം അസൂയകൾ രംഗത്ത് വരും കേട്ടോ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ അപ്പോൾ തന്നെ അതിന്റെ ഓരോ അടയാളം കാണുകയാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ഒന്നിലധിക തവണങ്ങളിലായി ഷാമിലേക്ക് പോയ ചരിത്രമുണ്ട്, സംഭവമുണ്ട്. അതിൽ ആദ്യമായി പോകുന്നത് എപ്പോഴാണ്, പിന്നീട് പോയത് എപ്പോഴാണ്, രണ്ടാമതായി പോകുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തിലാണ്. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തിലൂടെ ഷാമിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുട്ടിക്കാലത്ത് മക്കയിൽ നിന്ന് ഷാമിലേക്ക് അതാ പോയിട്ടുണ്ട്. അതും കച്ചവട സംഘത്തിലാണ്. അതാരെ കൂടെയാണ്? പിതൃ സഹോദരനായ അബൂ ത്വാലിബ് ഉണ്ടല്ലോ, ആ അബൂ ത്വാലിബിന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തിലാണ് മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്നത്. ആ ഷാമിലേക്ക് പോകുന്ന വഴിയിൽ അതാ ഒരു പുരോഹിതന്റെ ആരാധനാലയമുണ്ട്. ആ പുരോഹിതന്റെ മഅബദ് ആരാധനാലയമുണ്ട്. അതിന്റെ തൊട്ടടുത്ത സ്ഥലത്താണ് വിശ്രമിക്കാൻ ഇവർ ഇറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. ആ പുരോഹിതൻ ഇങ്ങനെ നോക്കുകയാണ്, ഈ കച്ചവട സംഘം വരുമ്പോ ഒരു പ്രത്യേകമായ അത്ഭുതമാ പുരോഹിതൻ കാണുകയാണ്. എന്താണ് അത്ഭുതം? നല്ല ചൂടുള്ള സമയമാണ്, സൂര്യന്റെ ചൂടുള്ള സമയത്ത് ഈ കച്ചവട സംഘം ഇങ്ങോട്ട് വരുമ്പോ കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് മുകളിൽ മേഘം കൊണ്ട് തണൽ കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് ആ കച്ചവട സംഘത്തിലുണ്ടെങ്കിലും അവർക്കാർക്കും അങ്ങനെ ഒരു പ്രത്യേകമായ തണൽ കിട്ടുന്നില്ല. ഈ കുട്ടിക്ക് സഹാബയിൽ നിന്നൊരു പ്രത്യേകമായ തണൽ കിട്ടുന്നുണ്ട്. ആ രംഗം കണ്ടപ്പോ പുരോഹിതന് വലിയ അത്ഭുതം തോന്നിപ്പോയി. ആ പുരോഹിതന് കുട്ടിയിലേക്കൊന്ന് അടുക്കണമെന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല, സാധിക്കുന്നില്ല. വലിയ കച്ചവട സംഘമാണ്. എങ്ങനെയാണ് അവർക്കിടയിൽ ഈ പുരോഹിതൻ ആ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നത്? ആ കുട്ടി ആരാണ്? ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ഈ പുരോഹിതൻ എന്താ ഒരു ഹിക്മത്ത് കാണിച്ചു? എന്താ ഹിക്മത്ത് അറിയോ? ആ കുട്ടിയെ കൈയൊന്ന് പിടിക്കണം, ആ കുട്ടിയോട് സംസാരിക്കണം. പൂർവകാല വേദഗ്രന്ഥങ്ങളിൽ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി ഒരത്ഭുതമുള്ള കുട്ടിയാണ്.
ആ അത്ഭുതമുള്ള കുട്ടിയാണ് പ്രവാചകരായി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഒന്ന് നേരിൽ കാണണം, സംസാരിക്കണം. ആ കുട്ടിയുടെ അത്ഭുതമായ കാര്യങ്ങൾ കുട്ടിയിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കണം, മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളണം. അതിനെങ്ങനെ കുട്ടിയുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ എന്തോ ചെയ്യുന്നു, അപ്പൊ എന്തോ ചെയ്തു. അപ്പോ ഈ പുരോഹിതൻ ആ കച്ചവട സംഘക്കാർക്ക് മൊത്തം വീട്ടിലൊരു സൽക്കാരം സംഘടിപ്പിച്ചു. ഒരു ഗമ്മത്ത് എന്ന് പറയും എന്റെ ഭാഷയിൽ. ഒരു ഗമ്മത്ത് സംഘടിപ്പിച്ച ഒരു സൽക്കാരം. എന്തിനാണ് ഈ ഗമ്മത്ത് സംഘടിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ അങ്ങനെ ഒരു സൽക്കാരം സംഘടിപ്പിച്ചാല് എല്ലാരും വരുമോ വീട്ടിൽ? വീട്ടിൽ വന്നപ്പോ ഈ കുട്ടി ഉണ്ടാവുമല്ലോ. അപ്പൊ കുട്ടിയോടൊന്ന് സംസാരിക്കാം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കഴിയും എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ എല്ലാരും വന്നു ക്ഷണിച്ചു. അങ്ങനെ ആ സൽക്കാരത്തിൽ എല്ലാരും വന്നെങ്കിലും ആർക്കാണ് ഈ സൽക്കാരം സംഘടിപ്പിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ് സംഘടിപ്പിച്ചത്? ആ കുട്ടിക്ക് വേണ്ടിയാ. കുട്ടിയെ കാണുന്നില്ല. എന്താ അങ്ങനെ കുട്ടി മാറി നിന്നതാണ്. തഖല്ലഫ ലിഹയാഇഹി വലിസ്ഗരിഹി. ഖുറൈശികളിൽപ്പെട്ട വലിയ വലിയ ആളുകൾ കൂടെ ഇരുന്ന് കഴിക്കാൻ ലജ്ജയാണ്. പറഞ്ഞു, എനിക്ക് അച്ചടക്കം പഠിപ്പിച്ചത് എന്റെ റബ്ബാണ്. ആ റബ്ബ് നല്ല അച്ചടക്കമാണ് എനിക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാവും. ഈ ചില വീട്ടിൽ കയറിയാൽ രണ്ടു തരത്തിലുള്ള കുട്ടികളെ കാണാൻ കഴിയും. ഇപ്പൊ ഈ അടുത്ത ഒരാൾ ഇങ്ങനെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വിട്ടിരുന്നു. അയാൾ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി. എവിടെ പോയി? ഒരു വീട്ടിൽ പോയി. ഏറ്റവും വലിയ ഇടങ്ങേറുള്ള കാര്യമാണല്ലോ ഈ കല്യാണത്തിന് ക്ഷണിക്കാൻ പോവാന്ന് പറഞ്ഞാൽ. എന്താ കാരണം? കല്യാണത്തിന് ക്ഷണിക്കാൻ പോകലല്ല ഇടങ്ങേറുള്ള കാര്യം. പോയാലുണ്ട്, കുടിക്കാതെ ഇറങ്ങാൻ പറ്റൂല അവിടെ. എന്താ നീ ഇങ്ങനെ കുറച്ചിരിക്കും? സാരല്ല. അല്ല, ഞാൻ അവിടൊക്കെ കുടിച്ചു വന്നതാണ്. അവിടൊക്കെ കുടിച്ചു വന്ന നിനക്കാണ് എവിടുന്ന് കുടിക്കാൻ ചെറിയ പ്രയാസം. അപ്പൊ ഇവന്റെ ന്യായം അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ ന്യായം. നിക്കുല്യം വിജയോ മോല്യ. ഓരോരുത്തർക്കും ഓരോ ന്യായമാണ്. ആ ന്യായം അനുസരിച്ച് ഓരോരുത്തരും പോവാണ് മുന്നോട്ട്. എന്നാല് അപ്പൊ ചോദിക്കണത്, ഇത്രല്ല സ്ഥലത്ത് കുടിച്ച നിനക്കാണോ ഇവിടെ ഒരു സ്ഥലത്തും കൂടി കുടിക്കാൻ ഒരു പ്രയാസം? ഇവൻ പറഞ്ഞ അങ്ങനെയല്ല, അവിടെ ഒക്കെ കുടിച്ചത് കൊണ്ട് ഇനി കുടിക്കാൻ സ്ഥലമില്ല എന്നാണ്. പക്ഷെ ഇവ ഈ വീട്ടുകാരൻ ചോദിക്കുക, ഇത്രല്ല സ്ഥലത്ത് കുടിച്ച നിനക്കാണോ ഇവിടെ കുടിക്കാൻ ഒരു പ്രയാസം? ഏറ്റവും വലിയ ഇടങ്ങേറാ. അപ്പൊ ഇപ്പൊ ഈ അടുത്ത ഒരാൾ ഇങ്ങനെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വിട്ടു, കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാണ് ഒരു വീട്ടിൽ. കല്യാണം ക്ഷണിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയപ്പോ ആ വീട്ടുകാരൻ എന്ത് ചെയ്തു? കുടിക്കാൻ വെച്ചു നാല് മുട. ഇവിടെ മുട എന്നാ പറയാ, മുട്ട എന്ന് പറയും എന്റെ ഭാഷയിൽ. മനസ്സിലായോ? എഗ്. അപ്പൊ പീഞ്ഞ മുട. ഞാൻ കുറച്ചൊക്കെ മലപ്പുറത്ത് 9 വർഷക്കാലം മലപ്പുറത്ത് ഓതി പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ മലയാളത്തിൽ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒന്നും കിട്ടൂല. നിങ്ങൾ എന്റെ വാദ കേൾക്കണമെങ്കിൽ എന്റെ നക്കണിക്ക് ഭാഷയിലുള്ള വാദം തന്നെ കേൾക്കേണ്ടി വരും. അപ്പൊ എനിക്ക് മലയാളം പഠിപ്പിച്ചത് മലപ്പുറക്കാരാ, 9 വർഷക്കാരൻ. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് കയറി. അപ്പൊ വീട്ടുകാരൻ പീഞ്ഞ നാല് മുട കൊണ്ടുവന്ന് വെച്ചു, എന്നിട്ട് കുടിക്കാൻ വേണ്ടിയുള്ള പാനീയം കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സുബാന ജലജലാലും ഈ വീട്ടിലുണ്ട്. ഉമ്മമാരെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല അതവ് പഠിപ്പിക്കണം. ഏറ്റവും വലിയ കാര്യമാണ് മക്കൾക്ക് അതവ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സ്വാഴ് കൊണ്ട് സ്വതക്ക ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് ബാപ്പാക്ക് കുട്ടിക്ക് അതവ് പഠിപ്പിക്കാൻ. എന്നാ പിന്നെ ബാക്കി സ്വതക്കൊക്കെ മോൻ ചെയ്തോളും. മകന് അതവുണ്ടെങ്കിൽ മോനല്ലേ സ്വതക്ക പിന്നീട് ചെയ്തോളും. മകന് അതവില്ലെങ്കിലോ ഇയാൾ മാത്രം സ്വതക്ക ചെയ്യാനുണ്ടാവുള്ളൂ. പിന്നെ മോക്ക് സ്വതക്ക ചെയ്യാൻ അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് അതവ് പഠിപ്പിക്കണം. ആ അതവുകളെ കൂട്ടത്തിൽ ഖസാലിമാൻ പറഞ്ഞു, വീട്ടിൽ സൽക്കാർ അതിഥികൾ വന്നാല് അവർക്ക് മുന്നിൽ ഒരു പ്രത്യേകമായ അതവുണ്ട്. ഉണ്ടാ അതവ്? അതവ് വേറെ ഒന്നുമല്ല, അതിഥികൾ വന്നാല് നമ്മുടെ കുട്ടികൾ അവിടെ പോയി അതിഥികൾക്ക് വേണ്ടി ഇങ്ങനെ പഴങ്ങളൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ മുറിച്ച് മേശപ്പുറത്ത് വെച്ചിരിക്കും. എന്നാ പോയിട്ട് അതിഥികൾക്ക് തിന്നാനുള്ളത് അത്. എന്നാ വീട്ടിൽ ഈ കുട്ടി പോയിട്ട് ഒറ്റൊന്നിനും അതിഥിനെ തിന്നാൻ ആ തൗഫീഖ് കിട്ടിയിട്ടില്ല. എന്താ കാരണം? എല്ലാം ഇവനങ്ങ് തിന്ന് തീർത്ത്. അങ്ങനെയുണ്ട് ചില കുട്ടികൾ. ഇവിടെ നിന്ന് അത്തരത്തിലുള്ള കുട്ടികൾ ഇല്ലാന്ന് ഉറപ്പുള്ള കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. ഇനി ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കണം ഉമ്മമാര് സഹോദരിമാർ. എന്നാലോ ഈ കുട്ടി നല്ല അതവുള്ള കുട്ടിയാണെന്ന് കരുതിയിട്ട് ആ കുട്ടി ഇങ്ങനെ ദൂരെ നിന്ന് കുട്ടി നോക്കും. അപ്പൊ നോക്കും തന്നെ മനസ്സിലാക്കണം, ഇത് ഉമ്മ നല്ല അതവ് പഠിപ്പിച്ച കുട്ടിയാണ്, ഇവൻ ഇങ്ങനെ അടുത്തോട്ട് ഒന്നും വരുന്നില്ല ഇത് എടുക്കാൻ വേണ്ടിട്ട്. എന്നാ പിന്നെ അതിഥികളായ നമ്മളോ? നമ്മള് അങ്ങനെ നോക്കുന്നുണ്ട് അവിടെ നിന്ന്. ഇങ്ങനെ അവിടെ തന്നെ നിന്നോ, ഇങ്ങോട്ട് വരണ്ട, ഞാനൊക്കെ തിന്ന് തീർക്കട്ടെ, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മതി നീ കഴിക്കാൻ എന്ന് പറയാൻ പാടില്ല. പിന്നെന്താ ചെയ്യണ്ടേ? മോനെ ഇങ്ങോട്ട് വായോ എന്ന് വിളിക്കണ്ടേ. വിളിച്ചിട്ട് ഇതാ ഇതെനിക്ക് തിന്നാൻ മാത്രം അല്ല, ഇതാ അടുത്തോ മോനെ. എന്തൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ ആ കുട്ടീന്റെ മനസ്സിലുണ്ടാവും ഇവനൊരു എരപ്പനാൾ.
ഇങ്ങനെ തിന്നാനേ ഇവന്റെ പരിചയമുള്ളൂ, തരാനൊന്നും പരിചയമില്ല എന്ന്. പിന്നെ അടുത്ത കല്യാണത്തിൽ ചടിക്കാൻ വേണ്ടി പോയാൽ ഈ കുട്ടിയോട് പ്രത്യേകം നോട്ടുണ്ടാവും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മക്കളെങ്ങനെയാണല്ലോ, ഖാലിദ്ദീനല്ലേ, അവരെ മനസ്സിലൊന്നും ഉണ്ടാവൂല. അപ്പൊ ഇയാളിങ്ങനെ പോയപ്പോ പിഞ്ഞ ഒരു നാല് മുടയും കുടിക്കാനുള്ള പാനീയം വെച്ചിരും. ഈ കുട്ടിയിൽ ഈ വീട്ടിൽ അതവില്ലാത്ത ഈ മൂന്ന് കുട്ടികൾ എന്തെന്നറിയോ, ഈ മൂന്ന് കുട്ടികളും ആ മൂന്ന് മുടങ്ങ കൊണ്ടുപോയി. ഒരുത്തം വന്നൊരു ഒന്ന് കൊണ്ടുപോയി, മറ്റൊരുത്തം വന്നിട്ട് രണ്ടാമത്തെ കൊണ്ടുപോയി, മൂന്നാമത്തെ വന്നിട്ട് മൂന്നാമത്തെ കൊണ്ടുപോയി. ഇനിയിപ്പോ ആകെ ഒറ്റൊന്ന് ബാക്കിയുള്ളു. അപ്പോണ്ട് നാലാമത്തെ ഒരു കുട്ടിയുണ്ട് ഇങ്ങനെ കാത്തിരിക്കുക എടുക്കാൻ വേണ്ടിട്ട്. വേം വന്നു, ഇളയ കുട്ടിയാ, ചെറുതാണ്. അണ്ടല്ലോ, മൂത്തത് മൂന്ന് ചെയ്യുന്നതാണ് മറ്റേത് ചെയ്യാ. വീട്ടിലെ വലിയ കുട്ടികൾ ശരിയുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ ശരിയുണ്ടാവും, നല്ലവരായിരിക്കും. വലിയ കുട്ടികൾ മോശമാണെങ്കിൽ അത് കണ്ടിട്ടാണ് ചെറിയ മക്കൾ ഇതാക്കുക. അതിനാൽ മൂത്ത മോനെ ഏറ്റവും കൂടുതലാണ് നന്നാക്കി എടുക്കേണ്ടത്. എന്നാ പിന്നെ മൂത്ത മോന് നല്ല മോനാണെങ്കിൽ എന്നാ പിന്നെ ബാക്കിയുള്ള മക്കളിൽ നമുക്ക് കൂടുതലൊന്നും അധ്വാനിക്കേണ്ടി വരില്ല. അവനെ കണ്ടിട്ടാണ് മറ്റവരൊക്കെ പിടിക്കുക. ഇരിക്കട്ടെ, ചെറിയ കുട്ടി അങ്ങ് വന്നൊരു നാലാമത്തെ എടുക്കാൻ നോക്കുമ്പോ ഈ അതിഥി കല്യാണത്തിന് ക്ഷണിക്കാൻ വന്ന് ഇവനെന്ത് ചെയ്യുന്നറിയോ, അങ്ങ് കൈപിടിച്ചു. അങ്ങനെ ഉണ്ടല്ലോ ഒരു കളി, എടുക്കണ്ട, മൂന്ന് എടുത്തല്ലോ, ഇനിയിപ്പോ ഒന്നിരിക്കട്ടെ എനിക്ക്. അപ്പണ്ട് ഈ കുട്ടി അങ്ങ് നിലവിളിച്ചു, കരഞ്ഞു. കരഞ്ഞപ്പോ മറക്കപ്പുറത്ത് നിന്ന് ഉമ്മ പറയാണ് ചങ്ങായിയോട്, കല്യാണത്തിന് ക്ഷണിക്കാൻ വന്ന ഇവനോട്, ആദ്യത്തെ മൂന്നൊന്നും ഇവനെടുത്തതല്ലോട്ടോ, കുട്ടികളെ എടുത്തു കൊണ്ടുപോയതാ, നാലാമത്തെ വേറൊന്നും എടുക്കാൻ വന്നതാ. അപ്പൊ ഇവനോട് പറയാണ്, പിന്നെ നിങ്ങള് ഈ മൂന്നും കൂടി എടുത്ത് കഴിച്ചില്ല, ഇനിയിപ്പോ ഒറ്റൊന്നല്ലേ ബാക്കിയുള്ളൂ, അതാ കുട്ടി അങ്ങ് എടുത്ത് കഴിച്ചോട്ടെ. സത്യത്തിൽ ഒറ്റൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ വീട്ടുകാർ അങ്ങനെ വിലയിരുത്തിയതാണ്. എന്നിട്ട് ഇവൻ പറയാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോയാൽ ഒറ്റൊന്നും കഴിക്കാൻ നിൽക്കരുത് കേട്ടോ, വേ അവിടുത്തെ കല്യാണത്തിന് ക്ഷണിക്കാൻ ഇറങ്ങി വരിക, അല്ലെങ്കിൽ മാനക്കെടാവും. ഞാൻ പറഞ്ഞു വന്നത് അതവ് പഠിപ്പിക്കണം, അത് ഏറ്റവും വലിയ പ്രധാനമാണ്. ഈ അടുത്ത് ഞാൻ വാട്സപ്പിൽ ഒരു വീഡിയോ കൊണ്ടു, ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. സുബ്ഹാന ജല്ല ജലാലു, എന്താ നമ്മുടെ കുട്ടികളെ പോക്ക്? അവർക്ക് ഉമ്മ വേണ്ട, ഉപ്പ വേണ്ട, അവർക്ക് ആകെ കിട്ടേണ്ടത് ഇതാണ്. എന്താ കാരണം? ഉമ്മ അങ്ങനെയാണ് ഇവനെ വളർത്തിയത്, ബാപ്പ അങ്ങനെയാണ് ഇവനെ വളർത്തിയത്. ഉമ്മയോ, ഈ മകന്റെ കൺമുന്നിൽ എപ്പോഴും ഉമ്മ ഈ മൊബൈൽ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഈ കുട്ടിക്ക് തോന്നുന്നു അപ്പോ മൊബൈൽ അത്ര നല്ല കാര്യമാണ്. എന്നാ ഉമ്മ ഉപദേശിക്കാണ് മോനോട്, എടാ നീ മൊബൈൽ ഒന്നും തരൂല എനിക്ക്. എന്നിട്ടോ ഈ കുട്ടിന്റെ നേരെ കൺമുന്നിൽ തന്നെ ഉമ്മ മൊബൈൽ ഉപയോഗിക്കുകയാണ്. അപ്പൊ കുട്ടി എന്താ മനസ്സിലാക്കുക, ഉമ്മ എനിക്ക് മൊബൈൽ തന്നില്ലെങ്കിലും മൊബൈൽ ഒരു നല്ല കാര്യമായതുകൊണ്ടല്ലേ ഉമ്മ ഉപയോഗിക്കണത്, അല്ലെ ഉമ്മ ഉപയോഗിക്കില്ലല്ലോ. എന്നാ ബാപ്പയോ, ബാപ്പ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം ബാപ്പ വീട്ടിലെത്താണ്, എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയാലുണ്ടോ ഇയാളൊന്ന് ഇത് മാറ്റി വെക്കുക? ഇല്ല, വീട്ടിലെത്തിയ ഉടനെ സോഫയിൽ അങ്ങിരിക്കും, നെറ്റ് തുറക്കും, ഇയാളെ തുടങ്ങും. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും യൂട്യൂബും മറ്റും ഒക്കെ ടെലിഗ്രാമും ഒക്കെ തുടങ്ങും. അപ്പൊ ഈ മോന് തോന്നാണ് ബാപ്പാക്ക് എന്നോടുള്ള സ്നേഹത്തെക്കാളും സ്നേഹം മൊബൈലിനോടാണ്, ഉമ്മാക്ക് എന്നോടുള്ള സ്നേഹത്തെക്കാളും വലിയ സ്നേഹം മൊബൈലിനോടാണ്. അതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്തും ഉമ്മ മൊബൈൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ ഉമ്മമാരെ കുറിച്ചല്ലോട്ടോ പറയുന്നത്, നല്ല ഉമ്മമാരാ, ഞാൻ അല്ലെങ്കിൽ അവരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോഴാണ് കുട്ടിക്ക് ഉമ്മാനോടുള്ള സ്നേഹത്തെക്കാളും ബാപ്പാനോടുള്ള സ്നേഹത്തെക്കാളും മൊബൈലിനോട് സ്നേഹം കൂടുകയാണ്. അതുകൊണ്ടാണ് ഉമ്മ വിളിച്ചാൽ മൊബൈൽ കുട്ടി പോവില്ല, കുട്ടിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ എന്തേന്ന് ചോദിക്കും, ആ അത് ഇന്നതാണ്, ആ അന്നതാ, ആ അതവിടെ ഉണ്ടായിക്കോ, നോക്കിക്കോണോ. ഇവിടെ തന്നെ മറുപടിയാണ് കാര്യമായിട്ട് ഇതിലപ്പുള്ളത്. അപ്പൊ ഇങ്ങനെ ഞാൻ കണ്ട വീഡിയോ എന്തറിയോ, ഞെട്ടാനുണ്ടായ കാരണം എന്തറിയോ, ഇപ്പൊ ഉണ്ടല്ലോ ഈ മൊബൈലിനൊക്കെ ഒരു ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്ക് അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ മൊബൈൽ ഇപ്പൊ ഇങ്ങനെ തുറന്നാൽ ലോക്ക് ഓപ്പൺ ആവുക ഇവിടുന്ന് ബാക്ക്. നിങ്ങളെ മൊബൈലൊക്കെ എവിടെയാണ് നിങ്ങൾക്ക് അറിയില്ല. അപ്പോ ബാപ്പ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, കുട്ടിന്റെ കയ്യിൽ ബാപ്പ ധൈര്യത്തോടെ മൊബൈൽ കൊടുത്തു. എന്താ കാരണം? മൊബൈൽ തുറക്കാൻ പറ്റൂല, ലോക്കിട്ടിരിക്കുകയാണ്. പാസ്വേഡൊന്നും ഉമ്മാക്കും അറിയില്ല, അത് ബാപ്പാന്റെ ഫിംഗർ പ്രിന്റ് ആണ്. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ, എന്റെ ഫിംഗർ പ്രിന്റ് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അത് ബാപ്പാന്റെ ഫിംഗർ ഈ വിരലിന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ചെയ്താലേ അത് ഓപ്പൺ ആവുള്ളൂ. അതിന് ബാപ്പ ചെയ്യണ്ടേ? ചെയ്യൂല. അപ്പൊ ബാപ്പ നിസ്കാരത്തിലുള്ള സമയത്ത് മോനങ്ങ് മുതലെടുത്തു. എന്താ നിസ്കാരം? അത്തഹിയാത്തിൽ അശ്ഹദു അല്ലാ ഇലാ ഇല്ലല്ലാ, ഇതാണല്ലോ ഇപ്പൊ ഫിംഗർ പ്രിന്റ്. അങ്ങനെ അങ്ങ് നോക്കിയപ്പോഴേക്കാണ് സുബ്ഹാന ജല്ലാല്, രണ്ട് കുട്ടികൾ അങ്ങ് വന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് എന്താണ് അവരുടെ ഒരു സന്തോഷം, ആവേശം. അത് അദബ് പഠിപ്പിക്കാത്തതിന്റെ കുറവാണ്. നമ്മളങ്ങനെ ആകാൻ പാടില്ല, ഓ എന്റെ മോൻ ഭയങ്കര ഉഷാറായിന്നാണോ ആ വീഡിയോ ഷെയർ ചെയ്യുമ്പോ, ഓ കുറവാണ്, മോശമാണ്, അദബ് പഠിപ്പിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി طه رسول الله صلى الله عليه وسلم തങ്ങളെ സൽക്കാരത്തിന് പോയില്ല, അദബുള്ള നേതാവാണ്. അപ്പോഴാണ് വിളിക്കുന്നത്,
ചോദിച്ചു, ഈ പുരോഹിതൻ ഈ കച്ചവട സംഘക്കാരോട് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നല്ലോ, ആ കുട്ടിയെ കാണുന്നില്ലല്ലോ, അതാ മാറി നിൽക്കുകയാണ്. കുറൈശ് പ്രമുഖരോടുകൂടെ ഇരുന്ന് കഴിക്കണ്ടെന്ന് കരുതിയിട്ട് ലജ്ജയോടെ മാറി നിൽക്കുകയാണ്. ഞാൻ ചെറിയ കുട്ടിയാണല്ലോ. ആ കുട്ടിയെ പുരോഹിതൻ വിളിക്കുകയാണ്, ഓരോ അത്ഭുതങ്ങൾ ചോദിച്ചു വാങ്ങി. എല്ലാം കേട്ടപ്പോൾ മനസ്സിലായി, അതാ പ്രവാചകരായി വരാൻ പോകുന്ന നബിയാണ് ഈ കുട്ടി. ഇതൊരു സാധാരണ കുട്ടിയല്ല. എന്നിട്ട് ആ കുട്ടിയെ എല്ലാ കാര്യങ്ങളും കുട്ടിയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബൂ ത്വാലിബിനോട് ഈ പുരോഹിതൻ പറയാണ്, നിങ്ങളതാ ഷാമിലെ കച്ചവടമെല്ലാം അവസാനിച്ചാൽ നിങ്ങൾ നേരം വൈകരുത്, വേഗം മക്കയിലേക്ക് മടങ്ങിപ്പോകണേ. കാരണം യഹൂദികൾക്ക് ഈ കുട്ടിയെ കുറിച്ച് വല്ല വിവരവും കിട്ടിയാൽ ഈ കുട്ടിയെ ചിലപ്പോൾ അവർ ചതിയിൽ വീഴ്ത്താൻ ശ്രമിക്കൂ. അതുകൊണ്ട് നിങ്ങൾ അതിന് അവസരമുണ്ടാക്കരുത്, വേഗം മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണോ. അത്ഭുതം അന്ന് മുതൽക്ക് തന്നെ തുടങ്ങിയതാണ് പ്രവാചകത്വത്തിന്റെ പ്രസക്തി. അത് അന്ന് മുതൽക്ക് തന്നെ തുടങ്ങിയതാണ്. പിന്നീടാണല്ലോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് 40 വയസ്സായിട്ടില്ല, 25 വയസ്സുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ആരോഗ്യത്തിന്റെ പവറുള്ള സമയമാണ്. ആ സമയത്ത് തന്നെ ഒരു വീഴ്ചകളിലും പോയിട്ടില്ല, പ്രത്യേകമായ സംരക്ഷണം ലഭിച്ച നേതാവാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തിൽ പോയി. ആ കച്ചവട സംഘത്തിൽ പോയപ്പോ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു. ഇങ്ങനെ കച്ചവട സംഘത്തിലൂടെ പോകുന്ന സമയത്ത് അതാ തണല് കിട്ടുകയാണ്, മറ്റാർക്കും ഇല്ലാത്ത തണല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുകയാണ്. ആ കച്ചവട സംഘത്തിലുള്ള ആളുകൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് വന്ന് പറയുമ്പോ ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അത്ഭുതങ്ങൾ മനസ്സിലാക്കുകയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയുമ്പോ തങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. ഹബീബായ തങ്ങളെ കണ്ടു. തങ്ങളെ കണ്ടപ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടാൻ തോന്നി. ഹബീബായ തങ്ങളെ കല്യാണം കഴിക്കാൻ തോന്നുകയാണ്. അന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് വയസ്സ് എത്രയാണ് ഉമ്മമാരെ? 35 40 ഇടയിലാണെന്ന് ചരിത്രം പറയുന്നു. 40 ചരിത്രം പറയുന്നു. ഏകദേശം 40 വയസ്സ് എന്ന് നമുക്ക് രണ്ട് ചരിത്രം ഒന്നിപ്പിച്ച് പറയാം. ആ 40 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കെട്ടാൻ പോകുന്നത് 25 വയസ്സുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അന്ന് നിയമങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, വിവാഹ ആലോചനത്തിന്റെ നിയമങ്ങൾ വന്നിട്ടില്ല. അപ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കെട്ടാൻ പോകുന്നത്. കല്യാണം കഴിക്കാൻ പോകുമ്പോ എങ്ങനെയുള്ള ഭർത്താവിനെയാ തെരഞ്ഞെടുക്കേണ്ടത്? പെങ്ങന്മാരെ, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികൾ എന്റെ സദസ്സിലുണ്ടാകും, പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന പെൺകുട്ടികൾ സഹോദരിമാരെ സദസ്സിലുണ്ടാകും. എങ്ങനെയാ കല്യാണം കഴിക്കാൻ? കല്യാണം കഴിക്കാൻ എന്താ, ഇന്ന് വളരെ എളുപ്പാ കല്യാണം കഴിക്കാൻ. ഇന്ന് ബാപ്പാക്കൊരു പണിയുമില്ല, ഉമ്മാക്കൊരു പണിയുമില്ല, ഒക്കെ അവർ തന്നെ ഇങ്ങനെ തിരഞ്ഞെടുക്കുക. അതിന് കോളേജിൽ പഠിക്കാൻ വേണ്ടി പ്രത്യേകമായ സംവിധാനം തന്നെ ഉണ്ട്. എന്താ സംവിധാനം? ഒരു ഗ്രൂപ്പ് സ്റ്റഡി, ഒരു ഹലാക്കിന്റെ ഗ്രൂപ്പ് സ്റ്റഡി. ഞാൻ പറയൽ തന്നെ എങ്ങനെയാണ്, ഈ ഭൗതികം പഠിക്കുന്ന പെൺകുട്ടികൾ, ഭൗതികം മാത്രം പഠിക്കുന്ന പെൺകുട്ടികൾ, ഒരു ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ട് വാട്സപ്പിലൂടെ. ഏതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പാ ഇന്ന് പഴയ കാലം പോലെയാണോ? ഒരു ഉമ്മാനെ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോ ആ ഉമ്മാനോട് ചോദിച്ചു, നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണ്? അപ്പൊ ഉമ്മ ഡോക്ടറിനോട് ചോദിക്കാ, നിങ്ങൾ ഏത് ഗ്രൂപ്പാ ഉദ്ദേശിച്ചത്? എനിക്ക് ഒരുപാട് ഗ്രൂപ്പുണ്ട്. ഡോക്ടർ ചോദിച്ചത് ബ്ലഡ് ഗ്രൂപ്പാണ്, ഉമ്മ പറയണത് വാട്സപ്പ് ഗ്രൂപ്പാണ്. സുബ്ഹാനല്ലാഹ്.
അവ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പാണ്, സ്റ്റഡി, ഗ്രൂപ്പ് സ്റ്റഡി. എന്താ ഈ ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞാല്, ആ ഗ്രൂപ്പിലുണ്ട് എല്ലാ ആൺകുട്ടികളും ഉണ്ട്, എല്ലാ പെൺകുട്ടികളും ഉണ്ട്. എന്നിട്ട് അവർ പരസ്പരം ഇങ്ങനെ നോട്ട്സുകൾ ഷെയർ ചെയ്യാം, അസൈൻമെന്റുകൾ ഷെയർ ചെയ്യാം, പ്രൊജക്റ്റുകൾ ഷെയർ ചെയ്യാം. എന്നാ ഷെയർ ചെയ്യുമ്പോ അവരെ പ്രൈവറ്റ് നമ്പറും കൂടി ഷെയർ ആയി പോയി. അവന് ഇവളെ നമ്പർ കിട്ടി, ഇവൾക്ക് അവന്റെ നമ്പർ കിട്ടി. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്നിട്ട് തമ്മിൽ ബന്ധമാണ്. ആ ബന്ധം അവിഹിത ബന്ധത്തിലെത്തി. പിന്നീട് കാണാൻ എത്തി. പിന്നീടോ? പിന്നീട് മനസ്സിൽ സ്നേഹം നിറഞ്ഞുപോയി. ആ സ്നേഹം നിറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കല്യാണം കഴിക്കുകയാണ്. അവിടെ പ്രസ്ഥാനം വിഷയമല്ല, ആശയം വിഷയമല്ല, മതം വിഷയമല്ല, ഇതുപോലെ തന്നെ സംസ്കാരങ്ങളും അതൊന്നും വിഷയം തന്നെയല്ല. അതൊക്കെ മാറ്റിവെക്കുകയാണ്. ആ മാറ്റിവെച്ച് ഈ വഴിവിട്ട പ്രണയത്തിന്റെ പിന്നിൽ പോവാണ്. എന്നാൽ അത്തരത്തിലുള്ള വഴിവിട്ട പ്രണയത്തിന്റെ പിന്നിൽ പോകുന്ന അത്തരത്തിലുള്ള വഴിവിട്ട പ്രണയത്തിന്റെ പിന്നിൽ പോകുന്ന പെൺകുട്ടികളോട് പറയാണ്, നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ തീരെ പറക്കത്തില്ല. ഇപ്പോഴുണ്ട് ചില ആളുകൾ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കും, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. ആ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇവൻ ഗൾഫ് നാട്ടിലാണുള്ളത്, ഇവനൊരു പ്രവാസിയാണ്. 6 മാസം പിന്നിട്ടതിന് ശേഷമാണ് നിക്കാഹ് നടക്കാൻ പോകുന്നത്. ആ നിക്കാഹ് നടക്കുന്നത് വരെ ഇവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുകയാണ്. കടുത്ത ഹറാമാണ് പെങ്ങളെ, നിന്റെ നിക്കാഹിന്റെ തുടക്കത്തിൽ വ്യഭിചാരം വന്നുപോയി. പിന്നീട് നിക്കാഹ് നടന്നെങ്കിലും ആ ദാമ്പത്യ ജീവിതത്തിൽ വ്യഭിചാരത്തിന്റെ അംശം കലർന്നതുകൊണ്ട് ബറക്കത്തില്ല. ആ കുടുംബജീവിതം സുഖമമായി മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് എന്റെ സംസാരം ശ്രവിക്കുന്ന ഈമാനുള്ള എന്റെ സഹോദരിമാരോട്, കൗമാരപ്രായമുള്ള പെൺകുട്ടികളോട്, +1 +2 ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ ഇക്കാര്യം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ കാര്യം എന്താണ്? 2 കാര്യമാണ് പ്രത്യേകിച്ചും ഖദീജ ബിബി റളിയല്ലാഹു അൻഹ എടുത്തു പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഓ, നിങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് മോഹമുണ്ട്. അതിന്റെ കാരണം ലിഹുസ്നി ഖുലുഖികാ, നിങ്ങളെ സ്വഭാവം വളരെ നല്ല സ്വഭാവമാണ്. നമ്മളിൽ തീരെ ഇല്ലാത്തൊരു കാര്യമാണ് നല്ല സ്വഭാവം. അയാള് പറയാൻ ഉഷാറാണ്, അയാള് കേൾക്കാൻ ഉഷാറാണ്, അയാള് സംഘടിപ്പിക്കാൻ ഉഷാറാണ്. സ്റ്റേജിൽ കയറിയാലോ എന്നെ പോലോത്തവൻ, ഓ നല്ല മാന്യനാണ്. ജനങ്ങൾക്കിടയിലുണ്ടാകുമ്പോഴോ നല്ല മാന്യനാണ്. എന്നാ വീട്ടിലെത്തിയാലോ? വീട്ടിലെത്തിയാലാണ് അപ്പടാ പരിസരത്തുകാർക്ക് മനസ്സിലാവുക, പുതിയാപ്പിള വന്നിട്ടുണ്ട് എന്ന്. എന്റെ കാരണം അന്ന് വീട്ടിൽ എന്തോ ശബ്ദ കോലാഹലങ്ങളാണ്. അതെന്താ അവിടെ അങ്ങനെ ഒരു ഒച്ചപ്പാട്? അത് അയാൾ വന്ന്, മറ്റേ അയാൾ അവിടെ ബാംഗ്ലൂരിലുള്ളത്, അയാൾ തിരുവനന്തപുരത്താണുള്ളത്, അല്ലെങ്കിൽ അയാൾ മദ്രാസിലുള്ളത്, അയാൾ വന്നിരിക്കണു, അതാണ് പ്രശ്നം. അങ്ങനെ ആകരുത്. നല്ല സ്വഭാവം വേണം. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയേ, ഒരാൾക്കും വർണ്ണിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ സ്വഭാവക്കാരാണ് തങ്ങള്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹു വലൗ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. അല്ലാഹു തആല തങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹമാണത്. ഒരു പക്ഷേ തങ്ങളെ സ്വഭാവം മോശക്കാരരായിരുന്നെങ്കിലോ ജനങ്ങൾ ഒരാളും തങ്ങളോടടുക്കൂല.
ആ സ്വഭാവം എല്ലാവരോടും എല്ലാ നിലക്കും അർത്ഥവത്തായ സ്വഭാവമാണ്. നാട്ടുകാരോട് നല്ല സ്വഭാവം, കൂട്ടുകാരോട് നല്ല സ്വഭാവം, ശിഷ്യഗണങ്ങളോട് നല്ല സ്വഭാവം, ചെറിയ കുട്ടികളോട് നല്ല സ്വഭാവം, ഭാര്യമാരോട് നല്ല സ്വഭാവം, ഭാര്യ വീട്ടുകാരോട് നല്ല സ്വഭാവം, കുടുംബാംഗങ്ങളോട് നല്ല സ്വഭാവം, ഇതര മതസ്ഥരോട് നല്ല സ്വഭാവം, ജീവികളോട് നല്ല സ്വഭാവം, ജീവനില്ലാത്ത വസ്തുക്കളോട് നല്ല സ്വഭാവം, അതുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നത്? അതുകൊണ്ടല്ലേ ആ സന്ദേശം കൈമാറിത്തരാ ഏറ്റവും വലിയ അർഹതയുള്ള നേതാവല്ലേ റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളോട് കണ്ടില്ലേ എത്ര നല്ല സ്വഭാവമാണ് കുട്ടികളോട്. നമ്മളോ എല്ലാ നാട്ടിലും ഉണ്ടാവും ഒരു പോലീസ് ഉണ്ടാവും, പോലീസ് ഉദ്യോഗസ്ഥരൊന്നുമല്ല പോലീസ്, അയാളെ കുറിച്ച് പറയാൻ തന്നെ പോലീസ് എന്നാ. എന്താ കാരണം? കുട്ടികൾ എന്തെങ്കിലും എവിടെങ്കിലും ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ആ കുട്ടികളെ പേടിപ്പിക്കാൻ പറ്റിയ ആളാണ് അയാൾ. അയാളെ കാണുമ്പോൾ കുട്ടികളോടും ഓടടാ ഓട്ടോ പോലീസ് വന്നു. അങ്ങനെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞങ്ങളെ നാട്ടിലൊക്കെ വരണ്ടേ. അയാളെ കണ്ടാൽ കുട്ടികളങ്ങ് മണ്ടു മണ്ടന്നെ, കുട്ടികൾ പിന്നെ അവിടെ കിട്ടൂല. എന്താ കാരണം? കാരണം അയാളിങ്ങനെ കുട്ടികളെ കണ്ടാൽ മൂപ്പർ ഇന്നേ വരെ അയാളെ മുഖത്ത് ഇങ്ങനെ ചിരി വന്നിട്ടില്ല, ചിരി വന്നിട്ടില്ല. മാലിക് അലി സ്വലാമിനെ പോലെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയില്ലേ, തങ്ങൾ പിന്നെ മിഅ്റാജ് യാത്ര പോയപ്പോ പറഞ്ഞില്ലേ, എല്ലാരും മുഖത്ത് ഞാനൊരു ചിരി കണ്ടു, ഞാൻ ആകെ ചിരി കാണാത്ത ഒരാള്, അത് നരകത്ത് കാക്കുന്ന ഒരു മലക്കുണ്ട്. മാലിക് അലി സ്വലാം ചിരി കണ്ടിട്ടില്ല. അള്ളാഹ് പടച്ച അന്ന് മുതൽ ചിരി ഇല്ല എന്നാ പറഞ്ഞു. ഗൗരവത്തിന്റെ മുഖം, ജലാലിയത്തിന്റെ മുഖം, ചിരി കാണുന്നില്ല. അപ്പൊ ഇയാളുടെ ചിരിക്കണില്ല, തീരെ ചിരിക്കണില്ല. എല്ലാരും കുട്ടികളെ പേടിപ്പിക്കാൻ വരും. അങ്ങനെ ഉണ്ടല്ലോ ചില കല്യാണ വീടൊക്കെ, കല്യാണ വീട്ടിലൊക്കെ എല്ലാരും ഉണ്ടെങ്കിലും കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്നുണ്ടെങ്കിൽ നീ ഒന്ന് പേടിപ്പിച്ച കുട്ടികൾ പേടിക്കുന്ന അറിയും. എന്താ കാരണം? ഇവനെപ്പോഴും കുട്ടികളെ പേടിപ്പിക്കാനായിട്ടുള്ളവനെ. അങ്ങനെ ആകരുത്, പേടിപ്പിക്കേണ്ടുന്ന സമയത്ത് പേടിപ്പിക്കണം, സന്തോഷം കൈമാറി കൊടുക്കേണ്ടുന്ന സന്തോഷ സമയത്ത് സന്തോഷം കൈമാറി കൊടുക്കണം. അപ്പോണ്ട് കുട്ടികൾക്ക് തോന്നും ആ ഇയാൾക്ക് രണ്ട് സ്വഭാവം ഉണ്ട്, ഇയാള് ഞങ്ങളെ പേടിപ്പിക്കാൻ പറ്റിയ കാര്യം ഞമ്മളെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഇയാൾ പേടിപ്പിക്കുള്ളൂ, എപ്പോഴും ഇയാൾ പേടിപ്പിക്കൂല എന്ന് കുട്ടികൾ മനസ്സിലാക്കിയെടുക്കും. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു കുട്ടികൾ പേടിക്കും അന്ന്. ഇപ്പൊ ഇവിടെ എന്താണെന്നറിയില്ല, ഇവിടൊക്കെ എന്റെ ഭാഗത്തൊക്കെ എന്റെ വീട്ടിലൊക്കെ എന്റെ ഉമ്മൊക്കെ എന്നെ ഉറക്കിയിരുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഉറങ്ങടാ, ഉറങ്ങള, അല്ലെങ്കിൽ ഇപ്പൊ ഗുമ്മ ബണ്ട് ജോയ് ബണ്ട് എന്ന് പറയും എന്റെ ഭാഷയിൽ, നക്കണിക്കില്ല അവിടുത്തെ ഭാഷ. ഉറങ്ങള, അല്ലെങ്കിൽ ഇപ്പൊ ഗുമ്മ ബണ്ട് ജോയ് ബണ്ട്. അപ്പോ ചില സ്ഥലത്ത് പറയും ഉറങ്ങടാ, അല്ലെങ്കിൽ ഇപ്പൊ പ്രേതം വരും. ഞാനിപ്പോ ഈ അടുത്ത് പയ്യന്നൂർ ഭാഗത്ത് ഇങ്ങനെ വാൽ നിറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മുന്നിൽ കുട്ടികളുണ്ടായിരുന്നു, ഇവിടെ മുന്നിൽ കുട്ടികളൊന്നും കാണുന്നില്ല, ഒക്കെ വലിയ വലിയ ആളുകളെ. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു, പിന്നെ ഇവിടെ എന്താ പറയാന്ന് ചോദിച്ചു. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു ഉറങ്ങടാ, അല്ലെങ്കിൽ ഇപ്പൊ മാണ്ടു വരും, മാണ്ടു എന്ന് പറയും. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല, അവിടെ അങ്ങനെ പറയാന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഫുലൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹുവിന്റെ താരിഖിലും മനാഖിബിലൊക്കെ പറഞ്ഞത് കാണാം. അവരൊക്കെ വലിയ ഗാംഭീര്യതയുള്ളവരായതുകൊണ്ട് അക്കാലത്തെ ഉമ്മമാര് കുട്ടികളെ ഉറക്കിയിരുന്നത് അങ്ങനെയാണ്, ഉറങ്ങണം, അല്ലെങ്കിൽ ഇപ്പൊ ഫുലൈൽ ഇബ്നു അയ്യാദ് തങ്ങളെ വിളിക്കും, ഉമർ റളിയല്ലാഹുവിനെ വിളിക്കും. ഓ, അത് കേൾക്കുമ്പോഴേക്ക് കുട്ടി അങ്ങ് ഉറങ്ങിപ്പോയി. ഒരിക്കലുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു ഇങ്ങനെ പോവാണ്, കുട്ടികളുണ്ട് മണ്ണിൽ ഇങ്ങനെ കളിക്കുകയാണ്. ഇന്ന് നമ്മളെ കുട്ടികൾക്ക് മണ്ണിൽ കളിക്കാൻ അവസരം ഉണ്ടോ? ഇല്ല, എല്ലാം മൊബൈലാണ്. ചില ഉമ്മമാരെ ധാരണ മണ്ണിൽ കളിച്ചത് കൊണ്ട് മണ്ണിൽ കളിച്ചാല് പിന്നെ എന്താവുക, അസുഖം വരികയാണ്. ഈ റോഡ് പണിക്കാരങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യന്മാരെ, അവരെ കുട്ടികളൊക്കെ അതിന്റെ പരിസരം തന്നെയാണ്, ഒക്കെ പൊടിയും പടലങ്ങളും ഒക്കെ ഇങ്ങനെ അവരെ ഭക്ഷണം അതന്നെയാണ്. ഒരസുഖം അവർക്ക് വരാറില്ല. എ സിയിലും ഫാന്റെ മുറ്റത്തൊക്കെ കിടക്കണ നമ്മളെ കുട്ടികളോ, എപ്പോ നോക്കിയാലും ജലദോഷവും പനിയൊക്കെയാണ്. ഇവനെ എപ്പോ കൊണ്ടുപോയാലും ഹോസ്പിറ്റൽ, അള്ളാഹു തആല നമുക്ക് നല്ല ആരോഗ്യം തരട്ടെ. നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ ഉമ്മവാപ്പന്മാർക്ക്, നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല ആഫിയത്ത് തരട്ടെ. സകല രോഗങ്ങളും അള്ളാഹു തആല സലാമത്ത് തരട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എന്നെ നടന്നു പോകുന്ന സമയത്തുണ്ട് കുട്ടികൾ ഇങ്ങനെ മണ്ണിൽ കളിക്കുകയാണ്. ആ മണ്ണിൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ വലുതാക്കി പേടിപ്പിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോഴേക്ക് കുട്ടികൾ അങ്ങ് മണ്ടി. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ദഅഹു യാ ഉമർ, ഉമറേ വിടണം, അങ്ങനെ ചെയ്യരുത്,
കുട്ടികൾ മണ്ണിൽ കളിക്കേണ്ടവരാണ്. മണ്ണ് കുട്ടികൾക്ക് റബിയാണ്, വസന്തമാണ്. പഴയകാലത്ത് അങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ കുട്ടികളും മൊബൈലിലാണ് കളി. രാത്രിയായാലോ മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ ഈ ചെറുപ്പക്കാരനോ കൗമാരപ്രായക്കാരനോ ഇവനാൾ ആൾ താമസമില്ലാത്ത ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുകയാണ്. ബസ് കാത്തിരിക്കുകയല്ല, ഇവന്റെ കൈവെള്ളയിലെ മൊബൈലിലൂടെ കളിക്കുകയാണ്. ഇപ്പൊ എന്നോട് ഒരാൾ എന്തോ ഒരു കളിയെ കുറിച്ച് ഒരു പേര് പറഞ്ഞു. എന്താ സബ്ജി? എന്തോ ഒരു പേര് പറഞ്ഞു. ആ കളിയാണ് കുട്ടികൾ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കളിക്കുന്നത്. കളിച്ചിട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികൾ വരെ ഇല്ലേ? സുസൈഡ് ഗെയിം എത്രയാണ് ആത്മഹത്യക്ക് ഉപകരിക്കുന്ന കളിയുള്ളത്. ഉമ്മമാരെ, ഏത് സമയത്തും നമ്മുടെ കുട്ടികളെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ലോകനേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോ തങ്ങളെ കാണുമ്പോഴേക്ക് കുട്ടികൾ അവിടെ എത്തിപ്പോയി. കുട്ടികൾക്ക് വലിയ ആവേശമാണ്. കാരണം ഒരു കുട്ടിയെയും തങ്ങൾ മാറ്റി നിർത്തൂല. എല്ലാ കുട്ടികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുപ്പിക്കുകയാണ്. അന്ത ഉമ്മുന്നം അബൂ മറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയ സയ്യിദി ഖൈറൻ നബി. ഒരു സ്വലാത്തു ചൊല്ലു. വസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീഇൽ ലബ്തഹി വൽ ഹബീബിൽ ആറബി. ഉമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹമാണ് കിട്ടുന്നത്, ബാപ്പയിൽ നിന്ന് കിട്ടാത്ത സ്നേഹമാണ് കിട്ടുന്നത്, ഒരാളിൽ നിന്നും കിട്ടാത്ത സ്നേഹമാണ് കിട്ടുന്നത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോ കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരടിയിൽ ഇരുത്തുന്നു, സന്തോഷിപ്പിക്കുന്നു. അതിനൊരു തെറ്റൊന്നുമില്ല. കുട്ടികളെ പെരടിയിൽ ഇരുത്തണം, അതവർക്ക് സന്തോഷമാണ്. അതിനിന്ന് ബാപ്പാക്ക് എവിടെ നേരോ? ഉപ്പമാരെ, നമ്മൾ അതിന് സമയം കണ്ടെത്തണോ? ഒരു കുട്ടി ബാപ്പാനോട് വന്ന് ചോദിക്കുകയാണ്, ബാപ്പാ നിങ്ങൾ ഒരു ദിവസം ജോലി ചെയ്താൽ എത്രയാണ് പൈസ കിട്ടുന്നത്? ബാപ്പ പറഞ്ഞു, മോളെ 1000 രൂപയാണ്, മോനെ 1000 രൂപയാണ്. അപ്പോഴാണ് ഈ ചെറിയ പൈസയുണ്ടല്ലോ ചില്ലറകള്, അതിങ്ങനെ കുട്ടി ഇങ്ങനെ എടുത്തിട്ടൊരു ഒരു ബോക്സിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ പെട്ടി കൊണ്ടുവന്ന് ഈ ബാപ്പാക്ക് ഞാൻ ഇത് തരാണ്, ബാപ്പ ഇത് സ്വീകരിക്കണം, ബാപ്പ ഇത് സ്വീകരിക്കണോ? ഇന്ന് ബാപ്പ ജോലിക്ക് പോകാൻ പാടില്ല, ഇന്ന് ബാപ്പാക്ക് കിട്ടുന്ന ശമ്പളമായി ഇത് കാണണോ? ഇന്ന് ഒരു ദിവസം എന്റെ കൂടെ ബാപ്പ കളിക്കുമോ? നമ്മൾ എത്ര കച്ചവടം ചെയ്താലും എത്ര ജോലി ചെയ്താലും നമ്മിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടുന്ന സന്തോഷം കിട്ടിയില്ലെങ്കിൽ ഞാനൊരു ബാപ്പയായിട്ട് കാര്യമുണ്ടോ? നമ്മൾ ബാപ്പമാരായിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ആ മക്കൾ പിന്നെ നമ്മൾ പറഞ്ഞ കേൾക്കാത്തത്. അതുകൊണ്ടാണ് എന്താ ഉമ്മമാര് പറയുമ്പോ വേഗം കേൾക്കൂ, ബാപ്പ പറയുമ്പോ വേഗം കേൾക്കാത്തത് എന്തേ? ബാപ്പക്കും കുട്ടിക്കും അറ്റാച്ച്മെന്റ് കുറവാണ്. ഉമ്മാക്കും കുട്ടികൾക്കും അറ്റാച്ച്മെന്റ് കൂടുതലാണ്, അലാക്കത്ത് കൂടുതലാണ്, ബന്ധം കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാകാൻ പാടില്ല, ആകാൻ പാടില്ല. നമ്മുടെ മക്കളോട് നല്ല അറ്റാച്ച്മെന്റ് ഉള്ളവരാകണോ? അത് ചിലപ്പോ വീട്ടിലെത്തിയാൽ ഒരമണിക്കൂറെങ്കിലും അവരെ കൂടെ ഇരുന്ന് അവരെ മദ്രസാ പഠനത്തെ കുറിച്ച് അവരോട് ചോദിക്കണോ? അവരെ സ്കൂൾ പഠനത്തെ കുറിച്ച് അവരോട് ചോദിക്കണോ? ആ സമയത്ത് അവർക്ക് നമ്മളോട് വലിയ സ്നേഹമാണ്. അവരെ കൊണ്ടൊരു ഫാത്തിഹ ഓതിപ്പിക്കണോ? ഖുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതിപ്പിക്കണോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ആകയാൽ പറഞ്ഞു വന്നതിന്റെ ആകത്തുക എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ചില കുട്ടികളെ കാണുമ്പോ പെരടിയിലിരുത്തു, കുട്ടികളെ മുന്നിൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ പൊക്കും. അപ്പോ ഈ മുന്നില് കയ്യില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊക്കിയ കുട്ടികള്
ആ കുട്ടികൾ പറയൂ, പെരടിയിൽ ഇരുത്തി ആ കുട്ടികളോട് പറയൂ, നിങ്ങളെ പെരടിയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങളെക്കാളും മഹത്വം കൂടുതൽ ഞങ്ങൾക്കാന്ന് പറയും. ഈ മുന്നിൽ മുത്തിന്റെ സാധനങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ ഉയർത്തി പഠിച്ച കുട്ടികൾ പറയാണ്, നിങ്ങളെക്കാളും മഹത്വം ഞങ്ങൾക്കാണ്. എന്താ കാരണം? നിങ്ങളെ തങ്ങൾ ബാക്കിലായിരുത്തിയത് ഞങ്ങളെ ഫ്രണ്ടിലാണ്. അപ്പൊ ബാക്കിനേക്കാളും ഫ്രണ്ടിനാണല്ലോ ബഹുമാനം. ആ കുട്ടികളെ ന്യായമാണ്, നമ്മളെ ന്യായമല്ല. തങ്ങൾ പഠിപ്പിച്ച ന്യായമൊന്നും അല്ല. ബാക്കും ഫ്രണ്ടും അങ്ങനെയാണോ? അല്ല. ചിലപ്പോ ബാക്കിനായിരിക്കും ഫ്രണ്ടിനേക്കാളും ബഹുമാനം. അവിടെ പിന്നെയാണ് അസ്ഹാബുൽ ജന്നയെ പറഞ്ഞത്, അസ്ഹാബുൽ നാർ ആദ്യമാണ്. അവിടെ ഫ്രണ്ടിനേക്കാളും ബാക്കിനാണ് ബഹുമാനം കൂടുതൽ. ഇരിക്കട്ടെ, ഇപ്പൊ കുട്ടികൾക്കിടയിലുണ്ടല്ലോ ചില ന്യായങ്ങള്, ആ ന്യായങ്ങൾ ഇങ്ങനെ പറയും. കാരണം ലോക നേതാവിൽ നിന്ന് സ്നേഹം കിട്ടിയവരാണ് അവർ. ഇരിക്കട്ടെ, അപ്പൊ കുട്ടികളോട് നല്ല സ്വഭാവം വേണം. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖൈറുക്കും അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ്? കുറെ നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല, കുറെ ഖുർആൻ ഓതിയത് കൊണ്ട് മാത്രമായില്ല, കുറെ വാദ പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, ഏറ്റവും നല്ലവർ ഏറ്റവും നല്ല സ്വഭാവക്കാരാണ്. നാട്ടുകാരോട് നല്ല സ്വഭാവം വേണം. വേറെ ഒരു മുസ്ലിമിനെ കാണുമ്പോ മുഖം തിരിക്കാൻ പാടില്ല. അത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും ശരി, പരിപാടി ആര് നടത്തിയാലെന്താ, ലോക നേതാവിന്റെ പേരിലുള്ള പരിപാടിയല്ലേ, അത് ലോക നേതാവിനിഷ്ടമല്ലേ, പിന്നെ അവര് നടത്തിയെന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ടുന്ന ആവശ്യമുണ്ടോ? നല്ല സ്വഭാവം വേണം, നല്ല സ്വഭാവക്കാരാകണം. അയൽവാസികളോട് നല്ല സ്വഭാവക്കാരാകണം, അയൽവാസികളോട് നല്ല സ്വഭാവക്കാരാകണം. യാജിയാരെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, ഒരൊറ്റ നേരത്തെ ഒരൊറ്റ ദിവസവും സുബ്ഹി ജമാഅത്ത് മുടങ്ങൂല. കുറെ ദൂരെയാണ് വീടുള്ളത്, സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഹാജിയാരാണ്. എന്നാലോ അയൽവാസികളോടോ, അയൽവാസികളോട് തീരെ ശരിയില്ല. ചില സ്ത്രീകളുണ്ട് ഈ സദസ്സിൽ, അത്തരത്തിലുള്ള ഉമ്മമാരില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഭർത്താവ് വന്നാലോ എപ്പ നോക്കിയാലും അയൽവാസികളെ കുറിച്ച് കുറ്റം കുറവും പറഞ്ഞു കൊടുക്കൂ, അതില്ലാത്തതാണ് എന്നിട്ടും ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കലും അയൽവാസികളെ മനസ്സ് വേദനിപ്പിച്ചുകൂടാമിനു. ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവാണ് സത്യം, ഒരിക്കലും പരിപൂർണ മോമിനാകൂല. ഓ നിസ്കരിക്കുന്ന മനുഷ്യ, ഓ ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യ, ദിക്റും സ്വലാത്തും തസ്ബീഹും ചൊല്ലുന്ന മനുഷ്യ, ഹജ്ജ് ചെയ്യുന്ന മനുഷ്യ, ഇടക്കിടക്ക് ഉംറക്ക് പോകുന്ന മനുഷ്യ, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന മനുഷ്യ, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്ന മനുഷ്യ, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്, അല്ലാഹുവാണ് സത്യം, ഒരിക്കലും പരിപൂർണ മുഅ്മിനല്ല, പരിപൂർണ മുഅ്മിനല്ല, പരിപൂർണ മുഅ്മിനല്ല. സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, മല്ലാ യഅ്മനു ജറുഹു ബവായിഖാ, നീ കാരണമായി നിന്റെ തൊട്ടടുത്ത അയൽവാസിയുടെ മനസ്സ് വേദനിച്ചു പോയോ, ഒരിക്കലും നീ മുഅ്മിനല്ലേ അല്ല. ഈമാനിന് വോൾട്ടേജ് കുറവാണ്, ആ ഈമാനിന് പവർ കുറവാണ്. സുബ്ഹാന ജല്ല ജലാലു. ചില മനുഷ്യന്മാരുണ്ട് വലിയ വീടുകളൊക്കെ എടുക്കും, ആ വീട്ടിലേക്ക് പോകാൻ ഒരു വാഹനത്തിന് പോകാൻ ഒരു വഴിയുണ്ടാവും. കൊറേ ദൂരെ വണ്ടി നിർത്തിയിട്ട് വേണം നടന്നിട്ട് ഇങ്ങനെ പോവാൻ. എന്നാലോ ആ സ്ഥലമുണ്ടോ, അങ്ങനെ ഒരു ലെവലായിട്ടാണോ? ഇല്ല, ഒരിറക്കാണ്, പിന്നൊരു കയറ്റം, പിന്നൊരു ഇറക്കം. ഇറക്കം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇറക്കാണ്. എന്താ വീട്ടുകാരനോട് പോയി ചോദിച്ചാൽ അവിടെ എത്തുമ്പോഴേക്കുണ്ടല്ലോ ആദ്യത്തെ ഒരു ചോദ്യം. ഗൾഫിൽ നിന്ന് വന്ന ആളുകളോടുണ്ട് ഒരു ചോദ്യം, പ്രവാസികളോടുണ്ട് ഒരു ചോദ്യം. പ്രവാസികളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, അവരെ കൊണ്ടാണ് നമ്മുടെ എത്രയോ പ്രാസ്ഥാനിക രംഗത്തുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അള്ളാഹു തആല അവർക്കൊക്കെ വലിയ റഹ്മത്തും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറവട്ടെ. എന്നാലും ഏതൊരു പ്രവാസിയെ കണ്ടാലും എപ്പോഴാ വന്നും ചോദിക്കും, അത് ഇന്നത് നീ എപ്പോഴാ പോകണമെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ചോദ്യം ഞങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കും, എപ്പോഴാ വന്ന്, എപ്പോഴാ പോകുന്നത്? ഇവിടെ തന്നെ അല്ലേ ഉണ്ടായി, എവിടുന്നാ വരിക, എവിടുന്നാ പോണേ?
എന്നില്ല. ഗൾഫിൽ നിന്ന് ഒരാൾ വന്നാലുള്ള ചോദ്യമാണ് എപ്പോഴാ വന്ന ഇന്ന ദിവസം എപ്പോഴാ പോവാ, അതൊക്കെ മറ്റന്നാൾ പോവാം. എന്താ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ അങ്ങനെ കൊറേ ദൂരം ഇങ്ങനെ നടന്നു പോയിട്ട് അയാളോട് ചോദിച്ചു, അല്ല ഇവിടത്തേക്ക് വാഹനത്തിൽ വരുന്ന റൂട്ടൊന്നും ഇല്ലെന്ന്. അപ്പോ ചിലര് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, അയൽവാസിയെ കുറ്റം പറയണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ ചില നല്ല മനുഷ്യന്മാരുണ്ടാവും, അവൻ എന്ത് ചെയ്താലും ഞാൻ അവനെ കുറ്റം പറയണ്ട. അപ്പൊ പറയും അത് കുറച്ച് ദൂരെ, പിന്നെ വാഹനത്തിൽ വരുമ്പോ കുറച്ച് ദൂരമായിട്ട് വരണം, ഇവിടെ ഇങ്ങനെ നടന്നിട്ട് കുറച്ചുള്ളൂ, ഇങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കണതെന്നാണ് അങ്ങനെ പറഞ്ഞു ഒപ്പിക്കും. അയൽവാസിയെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറഞ്ഞാൽ വേറെ ചില പറഞ്ഞേ, എന്താ ഉസ്താദെ ഇവിടെ അടുത്തുണ്ട് ചങ്ങായി, മനുഷ്യനല്ല മൃഗാണ്, എന്നാലോ അവനുണ്ട് ഒരു സ്ഥലം, അവൻ ആ സ്ഥലം അവനോട് ഞാൻ കുറെ ചോദിച്ചത് ആ സ്ഥലം ഒന്ന് തരാൻ വേണ്ടി തരുന്നില്ല. എന്താ കാരണം, അവന് പൈസ ആവശ്യമില്ല എന്നിട്ടൊന്നുമല്ല, കുറെ പൈസ അവന്റെ കയ്യിലുണ്ടായതുകൊണ്ടല്ല, അവനെ എന്റെ വീട്ടിലേക്കുണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് തകന്മാർ വരും, ആലുമിയങ്ങൾ വരും, വലിയ വലിയ ആളുകളൊക്കെ വരും, അവരുണ്ട് ഇങ്ങനെ വലിയ വലിയ വാഹനത്തിൽ വന്ന് ഇറങ്ങുന്ന കാണുമ്പോ ഇവന്റെ തീരെ സഹിക്കണില്ല. അതുകൊണ്ട് ഇവൻ പറയാ, തങ്ങന്മാരും ആലുമിയങ്ങളൊക്കെ വരുന്നെങ്കിൽ വന്നോട്ടെ, വണ്ടി കുറെ ദൂരെ നിർത്തിയിട്ട് വന്നാ മതി, അതൊന്നും എന്നെ കണ്ടുകൊണ്ട് കാണാൻ പറ്റൂല എന്നറിഞ്ഞു. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാർ, അങ്ങനെ ആകരുത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, മഹാനവരുകൾക്ക് ഒരു അയൽവാസി ഉണ്ടായിരുന്നു. ആ അയൽവാസി ആരാ, മതം ഏതായാലും ശരി മതം വിഷയമല്ല, മതം വിഷയമല്ല, എല്ലാ മതക്കാരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. ആ ബഹുമാനം സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മതക്കാരുടെ ആചാരം നമ്മൾ സ്വീകരിച്ച് അതനുസരിച്ച് നടക്കാനല്ല, മറിച്ച് നമ്മുടെ മതത്തിന്റെ ആശയം അനുസരിച്ച് നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുക, അതോടൊപ്പം അവനെ സ്നേഹിക്കുക, മാനുഷികമായ പരിഗണന അവന് നൽകുക. അപ്പോ അവിടെ പോയി, യഹൂദിയായ മനുഷ്യനാണ് അയൽവാസി അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം. എന്നും വീട്ടിലേക്ക് ആഹാര വസ്തുക്കളെ കൊണ്ടുവരുന്നതിന് മുമ്പ് ആദ്യം ഈ യഹൂദിയായ മനുഷ്യനെ വീട്ടിലേക്കാ വാങ്ങുക, പിന്നെയാണ് സ്വന്തം വീട്ടിലേക്ക്. നമ്മളോ നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളല്ല, വേറെ ആളെന്ന് കരുതാ. അവരെന്താ ചെയ്യാ, അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കൊണ്ടുവരും, ഇളനീർ കൊണ്ടുവരും. ചിലപ്പോ ഇളനീർ എന്ന് അറിയില്ലേ, ആ എന്റെ നാട്ടിൽ ബൊണ്ട എന്നാ പറയാ, ബൊണ്ട, അങ്ങനെ ബൊണ്ട കൊണ്ടുവരും, ഇളനീർ കൊണ്ടുവരും. ഈ ഇളനീർ ഇങ്ങനെ കൊണ്ടുവരുമ്പോ കൊടിന്റെ ഉള്ളിൽ ഇങ്ങനെ മടക്കി കൊണ്ടുവരാ. എന്താ കാരണം, അയൽ വീട്ടുകാരന് ചിലപ്പോ ഇത് ആവശ്യം ഉണ്ടായിരിക്കും, അവന്റെ വീട്ടിൽ ചിലപ്പോ ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവ ചിലപ്പോ ഇങ്ങനെ രണ്ടു മൂന്ന് കാണുമ്പോ ഒന്നിങ്ങോട്ട് തായോ ഞാൻ പിന്നെ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞാലോ, കൊടുത്താലുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ അത് ഇലായോമൽ ഖിയാമ പിന്നെ ആകാനുമില്ല, അത് വിഷയം പറയാൻ പിന്നെ തരാനേ പറയുന്നുള്ളൂ. അങ്ങനെയുള്ള ചില മനുഷ്യന്മാർ ഒന്നാം തീയതി തിരിച്ചേരാന്ന് പറഞ്ഞ കടം ചോദിക്കും. ഈ മനുഷ്യന് ഇന്നേ വരെ ഒന്നാം തീയതി ആയിട്ടില്ല, ഓരോ മാസം ഒന്നാം തീയതി ഉണ്ടല്ലോ, അപ്പൊ ഇലായോമൽ ഖിയാമ ഖിയാമത്ത് നാളെ വരെ ഒന്നാം തീയതി ആകാറില്ല. അപ്പൊ അയൽ വീട്ടുകാരൻ കാണണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. സുബ്ഹാന ജല്ലാലു, ഏതുവരെ ഇസ്ലാം പഠിപ്പിച്ചു, നിന്റെ വീട്ടിന്റെ മുറ്റത്ത് വേറൊരു വീടുണ്ടെങ്കിൽ ആ മുറ്റത്ത് പുറത്ത് വെച്ച് നിന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കരുത്. എപ്പോ അയൽ വീട്ടിലെ കുട്ടികൾ അത് കാണുന്നുണ്ടെങ്കിൽ ഇനി കൊടുക്കാം, അതിൽ നിന്ന് അയൽ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള വിഹിതം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല, അല്ലെങ്കിൽ അവന്റെ മനസ്സ് വേദനിച്ചു പോയില്ലേ, വേദനിക്കാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു എന്നും വീട്ടിലേക്ക് ആഹാര വസ്തുക്കളെ കൊണ്ടുവരുമ്പോ ആദ്യം ഈ യഹൂദിയായ മനുഷ്യന്റെ വീട്ടിലേക്കാണ് വാങ്ങാ, എന്നിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് വാങ്ങുന്നത്. കുപ്പായം വാങ്ങുമ്പോ വസ്ത്രം വാങ്ങുമ്പോൾ അതാണ്, അത് ലോക നേതാവിന്റെ അധ്യാപനങ്ങളാ, അതുകൊണ്ടാണ് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാലത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞത്. ഒരു സംഘടനക്ക് ഐഡന്റിറ്റി കിട്ടാനല്ല ആ പ്രമേയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്, അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാലത്തിന്റെ വെളിച്ചമാണ്. ഇന്ന് ആലങ്കാരി, ഇന്ന് എത്ര വെളിച്ചമുണ്ടെങ്കിലും പ്രകാശമുണ്ടെങ്കിലും നമ്മുടെ നാട് ഇരുട്ടായി കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം, സ്നേഹങ്ങളില്ല, സന്തോഷം കുറഞ്ഞു പോയി, ബന്ധങ്ങൾ കുറഞ്ഞു പോയി, അയൽവക്ക ബന്ധം കുറഞ്ഞു പോയി, കുടുംബ ബന്ധം കുറഞ്ഞു പോയി, ഇരുട്ടായി കൊണ്ടിരിക്കുകയാണ്. ഇക്കാലത്ത് ലോക നേതാവ് എക്കാലത്തും വെളിച്ചമാണ്. മുത്തുനബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശയങ്ങളോ സന്ദേശങ്ങളോ വെളിച്ചമാണ്, പ്രകാശമാണ്. അത് ഉൾക്കൊണ്ട് ജീവിച്ചവരല്ലേ മഹാന്മാർ.
അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു സ്വന്തം കുട്ടികൾക്ക് കുപ്പായം വാങ്ങുന്നതിനു പകരം ആദ്യം കുപ്പായം വാങ്ങുന്നത് അയൽവാസിയായ യഹൂദിയുടെ വീട്ടിലെ കുട്ടികൾക്കാണ് പിന്നീട് സ്വന്തം മക്കൾക്കാണ് ഒരിക്കൽ കൊണ്ടുവന്നു കുപ്പായം കൊണ്ടുവന്നു ഇതുപോലെ തന്നെ ആഹാര വസ്തുക്കൾ കൊണ്ടുവന്നു സുഹൃത്തുക്കളെ മനസ്സിലാക്കണോ ആ ഒരു ആ യഹൂദിയായ മനുഷ്യൻ വീട് വിൽക്കാൻ വേണ്ടി നോക്കുകയാണ് യഹൂദിയായ മനുഷ്യൻ വീട് വിൽക്കുകയാണ് വീട് കച്ചവടം ചെയ്യാൻ നോക്കുമ്പോ എത്ര വിലന്ന് ചോദിച്ചു നാട്ടുകാർ വീട് വാങ്ങാൻ വേണ്ടി അപ്പൊ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു അൽഫൈ ദീനാർ 2000 സ്വർണ നാണയങ്ങളാണ് അപ്പൊ നാട്ടുകാർ ചോദിച്ചു അല്ല 1000 മാത്രമുള്ള വീടൊന്നും അല്ലല്ലോ ഇതിനിപ്പോ മാക്സിമം ഏറിയാലുണ്ട് ഒരു 1000 കൊടുക്കാം 1000 സ്വർണ നാണയം ഓക്കെ അൽഫ് ദീനാർ ഓക്കെയാണ് പക്ഷെ അൽഫൈ ദീനാർ മുഷ്കിലാണ് പറ്റൂല അപ്പൊ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു പറയാണ് ഞാൻ ഈ അൽഫൈ ദീനാർ എന്ന് പറഞ്ഞത് എന്തിനറിയോ 2000 സ്വർണ നാണയം എന്ന് പറയാൻ കാരണം 1000 ദീനാർ എന്റെ വീടിന്റെ വിലയാണ് വേറെ ഒരു 1000 ദീനാർ എന്റെ അയൽവാസിയുടെ വിലയാണ് നിങ്ങൾക്ക് ചിലപ്പോ ഇതിനേക്കാളും നല്ല വീട് കിട്ടിയേക്കാം പക്ഷേ ഇത്ര നല്ല അയൽവാസിയെ കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഞാൻ എന്റെ വീട് വിൽക്കുമ്പോ എന്റെ അയൽവാസിക്കും കൂടി വില നിശ്ചയിച്ചിട്ടാണ് വീട് വിൽക്കുന്നത് ആവശ്യമുള്ളവൻ വാങ്ങിക്കോ ഈ വീട്ടിൽ താമസിക്കുമ്പോ നല്ല സമാധാനം ഉണ്ടാവും അയൽവാസിയെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാവില്ല എന്റെ അയൽവാസി ഒരു മുസ്ലിമായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു എന്ന മഹാനാണ് അയൽ വീട്ടുകാരോട് സ്നേഹം വേണം ഇതിന്റെ അർത്ഥം ഒരു ഹിജാബും ഇല്ലാതെ ഒരു മറയുമില്ലാതെ താത്താന്നും വിളിച്ചിട്ട് അടുക്കള വരെ അങ്ങ് കയറി ചെല്ലാൻ പറ്റുമെന്നാണ് അങ്ങനെ ഒരു അയൽപക്ക സ്നേഹം വേണ്ട അത് വെളിച്ചമല്ല അത് ഇരുട്ടാണ് ഇവിടെ ഉണ്ടോ നിനക്കറിയില്ലട്ടോ ചില സ്ഥലത്തുണ്ട് അയൽ വീട്ടുകാർ എന്ന് പറഞ്ഞ ഭയങ്കര സ്നേഹം എന്താ സ്നേഹം അവരുണ്ട് എല്ലാരും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം ആണും പെണ്ണും എല്ലാവരും ഒന്നിച്ച് എല്ലാ വീട്ടുകാരും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം ഒരു വീട്ടിൽ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ട് അന്യാണും അന്യ പെണ്ണും പറ്റൂല ചില പുരുഷന്മാരുണ്ട് ഇങ്ങനെ പാലക്കാട് ജില്ല ആകുമ്പോ എന്താ പറയുന്നത് എനിക്കറിയില്ല അടുക്കള വരെ പോകും താത്താന്ന് വിളിച്ചിട്ട് പോകും താത്താന്ന് വിളിച്ചിട്ട് എന്റെ അടുത്ത് താത്താന്ന് പറഞ്ഞ താന്നാ കൊടുക്ക് ഇങ്ങോട്ട് തരൂ തരൂ എന്നാന്ന് പറഞ്ഞ രണ്ടും കൂടി പറഞ്ഞ ഒന്ന് തയക്കിയത് കൂടി നടത്തും ഇവിടെ താത്താന്ന് വിളിച്ചിട്ട് കാസർഗോഡ് എത്തിയാലോ ഇഞ്ഞാന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് പോകും ഒരു ഇഞ്ഞയും വേണ്ട ഒരു താത്തയും വേണ്ട താത്തയോട് ബഹുമാനം വേണം ഇഞ്ഞാനോട് ബഹുമാനം വേണം അത് അന്യ സ്ത്രീയാണെങ്കിൽ അടുക്കള വരെ പോയിട്ട് നീ അങ്ങോട്ട് സന്തോഷം പങ്കുവെക്കണ്ട ഖുർആൻ പറഞ്ഞത് വെറുതെയാണോ വമാ താകുമുർ റസൂലു ഫഹുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു ലോക നേതാവ് കൊണ്ടുവന്ന ആശയമനുസരിച്ച് ജീവിക്കണോ ആ ലോക നേതാവ് കൈവിടാൻ പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കണോ വൈദാ സഅൽതുമൂഹുന്ന ഫസ്അലൂഹുന്ന മിം വറാഇ ഹിജാബ് ഓ പുരുഷന്മാരെ ഹിജാബിന്റെ ആയത്തല്ല അവതരിപ്പിച്ചില്ലേ ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചില്ലേ നിങ്ങൾ അന്യ സ്ത്രീകളോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഒരു മറയുമില്ലാതെ ആ അന്യ സ്ത്രീകൾ മുഖം തുറന്നു വെച്ചിട്ട് നിങ്ങൾ അവരെ കാണുന്ന വിധത്തിൽ അവർ നിങ്ങളെ കാണുന്ന വിധത്തിൽ നിങ്ങൾ അങ്ങോട്ട് പോയി ഒന്നും ചോദിച്ചുകൂടാമുന്ന നിങ്ങൾ ആ അന്യ സ്ത്രീകളോട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്നതിന് വിരോധമില്ല അതൊരു മറയുടെ പിന്നിൽ നിന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ അവരെ കാണരുത് അവർ നിങ്ങളെ കാണരുത് ഇന്ന് ലോകം എവിടെ എത്തിപ്പോയി ഇൽമ് പഠിപ്പിക്കുന്ന സമയത്തും ഒരു മടിയുമില്ല വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികളെ മുന്നിൽ നിർത്തിയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്നതിനൊരു മടിയുമില്ല ഉംറക്ക് കൊണ്ടുപോകുമ്പോ പരസ്പരം കാണുന്നതിനൊരു മടിയുമില്ല ഇന്ന് എല്ലാ മേഖലയിലും പരിഷ്കാരം വന്നിരിക്കുകയാണ് സർവരോടും പറയട്ടെ ലോകം എത്ര പുതുമയിലേക്ക് കുതിച്ചു പോയാലും പഴമ കൈവിട്ടുകൂടാ
നമ്മുടെ മുൻഗാമികൾക്ക് വിജയം കിട്ടാനുള്ള കാരണോ പുതുമ സ്വീകരിച്ചത് കൊണ്ടല്ല. പുതുമയുടെ കാലത്ത് അവർ ജീവിച്ചിരുന്നിട്ട് പോലും ഓരോ കാലത്തിന് അതനുസരിച്ചുള്ള പുതുമയുണ്ടായിട്ടില്ലേ? ഇക്കാലത്തെക്കാളും വലിയ പുതുമ വരാൻ പോകുന്ന കാലഘട്ടത്തിലാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തുള്ള പുതുമയെക്കാളും പിന്നീടുള്ള കാലഘട്ടത്തിലാണ്. കഴിഞ്ഞ കാലത്തെക്കാളും വലിയ പുതുമ ഇക്കാലത്തിലാണ്. എന്നാൽ പുതുമക്കനുസരിച്ച് താളം തെറ്റി ജീവിക്കാനല്ല മുസ്ലിമീങ്ങളോട് ലോക നേതാവ് പറഞ്ഞത്. പിന്നെയോ ഈ സമുദായത്തിലെ പിൽക്കാ അതാ മുൻഗാമികൾ നന്നായത് ആ പുതുമ നിലനിർത്തിയത് കൊണ്ട്. ആ പുതുമ നിലനിർത്തുന്നതോടൊപ്പം തന്നെ പഴമ കൈവിടാത്തത് കൊണ്ടാണ്. ആ പഴമയുടെ ആത്മീയ ചൈതന്യമുണ്ടല്ലോ അതൊരിക്കലും കൈവിട്ടുകൂടാ. ഈ പഴമ കൈവിടാൻ പാടില്ല. ഇന്ന് ഞങ്ങളെ കയ്യിൽ കുറേ പൈസക്കെ ഉണ്ടാവും. ചോദിച്ചാൽ ചിലപ്പോ ഇതാ ഇതിലിടുന്ന എത്രയാ? ഇതിൽ 10 രൂപയും 20 രൂപയും ഒക്കെ ഇടും അല്ലെ? എത്ര ഇടുള്ളൂ? ഉള്ളത് ഇങ്ങനെ നോക്കും എത്ര എപ്പോഴും അങ്ങനെ എണ്ണു. അങ്ങനെ എണ്ണിയിട്ട് 20 നോട്ട് കണ്ടാൽ അതങ്ങിടും. എല്ലാവരും നല്ല സംഭാവന നിക്ഷേപിക്കുക. എന്തോ ഉദ്ദേശം വെച്ചിട്ടാണോ അതിൽ സംഭാവന നിക്ഷേപിക്കുന്നത്, അല്ലാഹു തആല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു തരട്ടെ. നിങ്ങളെന്താ ആമ്യം പറയാത്ത? ഇവിടെ ദുആക്ക് ആമ്യം പറയലൊന്നുമില്ല. ആ ഉണ്ടല്ലേ, ശരി. അള്ളാഹു വിഷമങ്ങളൊക്കെ തീർത്തരട്ടെ. ഞാൻ കരുതി ഇവിടെ മാമി എന്ന് വലിട്ട് പറയായിരിക്കും ആമ്യന് പകരം. അള്ളാഹു വിഷമങ്ങളൊക്കെ തീർത്തു തരട്ടെ. ഞാൻ വേഗം നിർത്താം, വേഗം നിർത്താം. നിങ്ങൾക്കും വേഗം പോകണം, എനിക്കും പോകണം. നിങ്ങൾക്ക് ഇന്ന് സമാപനമാണ്, എനിക്ക് സമാപനത്തിനായിട്ടില്ല. റബീഉൽ അവ്വൽ യാത്ര പറയുകയാണെങ്കിലും നമുക്ക് ഇപ്പൊ റബീഉൽ ആഖിറ തുടങ്ങുകയാണ്, അതുകൊണ്ട് സമാപിക്കാനായിട്ടില്ല. അതുകൊണ്ട് വേഗം നിർത്താണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ നല്ല സംഭാവന നിക്ഷേപിക്കുക. സ്ത്രീകളെ ഭാഗത്ത് കൊണ്ടോ പോയിക്കണോ? എന്നാ അങ്ങോട്ടാ കൂടുതൽ ശ്രദ്ധിക്കേണ്ട, അവിടെ നിന്ന് കൂടുതൽ കിട്ടുക. അള്ളാഹു തആല ഉമ്മമാർക്കൊക്കെ നല്ല ബർക്കത്തേട്ടെ, സന്തോഷം നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ എന്റെ ഒപ്പമൊന്നുമില്ലട്ടോ. ആ അതിൽ നമ്മളൊരു കുറവും വരുത്തിക്കൂടാ. ഇപ്പണ്ട് ചില സ്ത്രീകൾക്കിടയിൽ ഒരു ഫാഷനുണ്ട്, പെൺകുട്ടികൾക്കിടയിൽ ഒരു ഫാഷനുണ്ട്. ചോദിക്കട്ടെ എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, എന്റെ സഹോദരിമാരെ, കൗമാരപ്രായമുള്ള പെൺകുട്ടികളെ, ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ സഹോദരിമാരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് തലമറക്കുന്നത്? നിങ്ങൾ എന്തിനാണ് തലയിൽ ഷാലിടുന്നത്, തട്ടമിടുന്നത്? നിങ്ങളുടെ തലയിലെ ഒരൊറ്റ മുടിയോ അന്യ പുരുഷന്റെ മുന്നിൽ കണ്ടുകൂടാ എന്നത് കൊണ്ടാണോ എന്നാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എന്തേ നിങ്ങൾ തലമറക്കുമ്പോ ഈ തട്ടമിടുന്നത് പകുതി വരെ വരുന്നത് എന്തേ? നിങ്ങൾക്കത് ഫുള്ളായിട്ടൊന്ന് മറച്ചിട്ട് ഒരൊറ്റ തലയിലെ ഒരൊറ്റ മുടി പോലും പുറത്ത് കാണാത്ത രൂപത്തിൽ നിങ്ങൾക്ക് എന്തേ ഒന്ന് മറക്കാൻ കഴിയാത്തത്? ഇന്നത്തെ ചില പെൺകുട്ടികളുടെ തലയിൽ അങ്ങനെയാ. ഈ പ്ലസ് ടു ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സഹോദരിമാരോട് ഞാൻ പറയാണ്, ഈ തലയിലെ തട്ടിടുമ്പോ ഇങ്ങനെ ഉണ്ട്, പകുതി വരെ ഇങ്ങനെ ഇട, ഇപ്പുറൊക്കെ ഇങ്ങനെ, അതിങ്ങനെ ഇങ്ങനെ ആക്കി നടക്കുക. അത് കാണാനുള്ളതാ, ഇങ്ങോട്ട് മാത്രം മറക്കാനുള്ളതാ. എന്തിനാ പിന്നെ തലയിൽ തട്ടിടണം? തലയിൽ തട്ടമിടാൻ ഇസ്ലാം പറഞ്ഞത് എന്തിനാ? അന്യ പുരുഷന്റെ മുന്നില് ഒരൊറ്റ മുടിയും പുറത്ത് കണ്ടുകൂടാ, അത് ഔറത്താണ്. അതിനാണ് തലയിൽ തട്ടമിടാൻ പറഞ്ഞത്, മുഖം മറക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പർദ ധരിക്കാൻ പറഞ്ഞതോ? പർദ ധരിക്കാൻ പറഞ്ഞത് ഉള്ള ഭംഗി അത് പ്രകടിപ്പിക്കാതിരിക്കാനാ. എന്നാ ഇന്ന് പർദ ധരിക്കണതോ? ഇല്ലാത്ത ഭംഗി പ്രകടിപ്പിക്കാനാ. നേരെ അക്സ എല്ലാം ഉൾട്ടാ പൾട്ടാ എന്ന് പറയും എന്റെ ഭാഷയിൽ. അങ്ങനെയാകരുത്. നിങ്ങൾ പുതുമ സ്വീകരിക്കുന്നതിന് വിരോധമില്ല, പുതിയ ഒരു കുപ്പായം വാങ്ങുന്നതിന് വിരോധമില്ല ഉമ്മമാരെ. പക്ഷേ ഇസ്ലാമിന് അന്യമാകരുത്, ഇസ്ലാമിനെതിരാകരുത്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ആകയാൽ ഞാൻ പറഞ്ഞു വന്നത് നല്ല സ്വഭാവം, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ നല്ല സ്വഭാവം ഉണ്ടാകുമ്പോ ഏറ്റവും നല്ല സ്വഭാവം വേണ്ടത് ആരോടാണ്? ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വാന ഖൈറുക്കും ലി അഹ്ലി ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി
നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്? നിങ്ങളെ കുടുംബത്തിന് ഉത്തമനായവനാണ്. അയൽവാസിയോട് നല്ല സ്നേഹം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അയൽവാസിയോട് മാത്രം നല്ലവനായിട്ട് കാര്യമുണ്ടോ? ഇല്ല. നാട്ടുകാരോട് മാത്രം നല്ലവനായിട്ട് കാര്യമുണ്ടോ? ഇല്ല. കൂട്ടുകാരോട് മാത്രം നല്ലവനായിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെയോ, സ്വന്തം ഭാര്യയോട് നല്ലവനായിരിക്കണം, സ്വന്തം ഭർത്താവിനോട് നല്ലവളായിരിക്കണം. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ആ രൂപത്തിൽ ഭാര്യമാരോട് ഏറ്റവും നല്ലവരായിരുന്നു ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധികം കല്യാണം കഴിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടല്ലേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തനബിയോട് പറഞ്ഞെന്താ, കെട്ടാനുള്ള ഭൂതി വേറൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ലിഹുസ്നി ഖുലുഖിക, തങ്ങളുടെ സ്വഭാവം അത് വല്ലാത്തൊരു സ്വഭാവമാണ്. അതുകൊണ്ട് നല്ല സ്വഭാവമുള്ള ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കുതിച്ചു പോയത്. ആ സ്വഭാവം ചെറുതാണോ? ഇന്നിപ്പോ ഭാര്യയോട് സംസാരിക്കാൻ എവിടെ നേരം? നേരല്ല, വലിയ ബിസിയാണ് ഇയാള്. ചോദിക്കട്ടെ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരക്ക് നമുക്കുണ്ടോ? ലോകത്ത് ഏറ്റവും തിരക്കുള്ള നേതാവല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്നിട്ടും ഭാര്യമാരോട് എത്രയാണ് സ്നേഹം പകർന്നു കൊടുത്തത്? ഇടക്കിടക്ക് ഭാര്യമാരെ പേരിൽ ഒരല്പം മാറ്റം വരുത്തണം. പിശാജ് എന്നൊക്കെ വിളിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ ഭാര്യയെ വിളിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ വിളിക്കുമ്പോ പറയും യാ ആയിഷ. ഭാര്യയെ വിളിക്കുമ്പോ ഇടക്ക് പറഞ്ഞു ആയിഷ എന്ന് ഫുള്ളായി വിളിക്കും. ഇടക്ക് വിളിക്കും യാ ആയിഷ്, അവസാനത്തെ ഹാത്തല്ല ഷീന് കൊണ്ടങ്ങ് ഒതുക്കാണ്, ഖത്മ ചെയ്യാണ്. എന്താ കാരണം? അതിങ്ങനെ അക്ഷരം കുറയുന്തോറും സ്നേഹം കൂടുകയാണ് അല്ലേ? അക്ഷരം കുറയുന്തോറും സ്നേഹം കൂടുകയാണ്. ചിലപ്പോ സ്നേഹം പിന്നെ കുറയാണ്. ഇരിക്കട്ടെ, ഇത് സ്നേഹം കൂടിയിട്ടാണ്. എന്റെ ധാരാളം ഉദാഹരണം ഉണ്ട്, ഇപ്പൊ പറയുന്ന സമയമൊന്നുമില്ല. പണ്ഡിതന്മാരൊക്കെ ഉള്ള സ്ഥലത്തെ കൊണ്ട് കൂടുതൽ തമാശ ഒന്നും പറയില്ല. അതേസമയം മറ്റൊന്നെന്താണ്? മറ്റൊന്ന് ഇടക്ക് വിളിക്കും, പേര് മാത്രല്ല, യാ ഹുമൈറ എന്ന് വിളിക്കും. പേര് ഹുമൈറ എന്നായിട്ടാണോ? അങ്ങനൊന്നുമില്ല, ഹുമൈറ. നിങ്ങളിപ്പോ ഇങ്ങനെ ചിന്തിക്കാം, അടുത്ത പെൺകുഞ്ഞ് ജനിച്ചാൽ പേര് വെക്കാൻ പറ്റിയ പേരല്ലേ ഹുമൈറ, ആയിഷ ഹുമൈറ നല്ല പേരാ എന്ന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണ്ടാവും. അതല്ല ചിന്തിക്കേണ്ടത്, ജീവിതത്തിൽ പകർത്താനാണ് ചിന്തിക്കേണ്ടത്. പേരൊക്കെ നമുക്ക് വെക്കാം, എന്താ ജീവിതത്തിൽ പകർത്തേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഇടക്ക് വിളിക്കും യാ ആയിഷ, ഇടക്ക് വിളിക്കും യാ ആയിഷ റളിയല്ലാഹു അൻഹ, ഇടക്ക് വിളിക്കും യാ ഹുമൈറ വെള്ളപ്പെണ്ണ്, വെളുത്ത പെണ്ണ് എന്നാണ് വെളുത്ത പെണ്ണ്. അറബികൾക്കിടയിൽ ബയാള് എന്നത് അതൊരു ഐബാണ്. ഐബ് എന്ന് പറഞ്ഞാല് വെള്ളപ്പാണ്ട് എന്നതിനോട് സാദൃശ്യമുള്ളതാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രയോഗം നടത്താതെ തങ്ങൾ പറഞ്ഞത് യാ ഹുമൈറ, വെളുപ്പും ചുവപ്പും ഇഖ്തിലാത്തായിട്ടുള്ള പെണ്ണെ, കളർന്നിട്ടുള്ള പെണ്ണെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് കേൾക്കുമ്പോ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ്, എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. നമുക്കിപ്പൊ ആകെ വിളിക്കാൻ പറ്റിയത്, നീട്ടിട്ടങ്ങ് എടി എന്നൊന്ന് വിളിക്കൂ. എടി കൊണ്ട് ഒതുക്കരുത്, ചിലപ്പോൾ നല്ല പേര് കൊണ്ട് അവരെ വിളിക്കണം, അതവർക്ക് വലിയ സന്തോഷമാണ്. അത് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് ഭാര്യയിൽ നിന്ന് വല്ല ബുദ്ധിമോശമുണ്ടായാലും നമ്മൾ അവരെ ഒരിക്കലും മടിക്കരുത്, അവരെ പീഡിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. ചിലരില്ലേ അവർക്ക് ഭാര്യമാരോട് തീരെ ഒരു സ്നേഹമില്ല, ഭക്ഷണമുണ്ടാക്കി തരുന്ന ഒരു വേലക്കാരിയായിട്ടാണ് ഭാര്യമാരെ കാണുന്ന ചില ഭർത്താക്കന്മാരില്ലേ? വസ്ത്രം അലക്കി തേച്ചു കൊടുക്കുന്ന ഒരു വേലക്കാരിയായി, ഒരു ലോണ്ടറിക്കാരിയായി ഭാര്യയെ കാണുന്ന ചില ഭർത്താക്കന്മാരില്ലേ? അങ്ങനെയായിക്കൂടാ, ഭാര്യമാരെ നല്ല സ്നേഹിക്കണോ? മദ്യപിച്ചിട്ട് വന്നിട്ട് ഭാര്യയുടെ മേലെ കൈവച്ച് അടിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ പരിധി വിടുന്നുണ്ട്, നബിയെ ഒന്ന് അടിക്കാൻ സമ്മതം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു മാണിച്ചങ്ങ് സമ്മതം കൊടുക്കുകയാണ്. സമ്മതം കൊടുത്തപ്പോഴോ പിന്നെ അടി നിക്കാറില്ല, അടിയോടെ അടിയാ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനില്ല, അടിയോടെ അടിയാണ്. എന്തെങ്കിലും ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാകുമ്പോഴേക്ക് അടിക്കാൻ സമ്മതം കിട്ടിയതല്ലേ? സമ്മതം കിട്ടിയതൊക്കെ സ്വാഗതം ചെയ്യുന്നവരാണല്ലോ.
അടിക്കുകയാണ്. അപ്പൊ രണ്ട് സ്ത്രീകൾ എല്ലാ പ്രതിനിധികൾ അങ്ങ് വരികയാണ്. സ്ത്രീകളെ പ്രതിനിധികളായി പ്രധാനപ്പെട്ട മഹതിമാര് വരികയാണ്. എന്തും പറയാനുള്ള നേതാവല്ലേ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് വരികയാണ്, തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നബിയേ, അടി നിൽക്കുന്നില്ല, അടിയോടെ അടിയാണ്. തങ്ങൾ സമ്മതിച്ചിട്ടാണ് അടിക്കണത് എന്നാ പറയുന്നത് ശരിയാണോ? തങ്ങളിൽ പുരുഷന്മാർക്ക് മാത്രം നിയോഗിതരാണോ? സ്ത്രീകൾക്കും കൂടി റഹ്മത്തല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഗൗരവം മനസ്സിലാക്കിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുരുഷന്മാരെ വിളിച്ചിട്ട് പറയാണ്, ഓ പുരുഷന്മാരെ, ഇനിമേൽ സ്ത്രീകളെ അടിച്ചുകൂടാ, ഭാര്യമാരെ അടിച്ചുകൂടാ. ഭാര്യമാരെ അടിക്കുന്ന ഭർത്താവ് അവൻ എത്ര വലിയ നിസ്കാരക്കാരനായാലും എത്ര വലിയ നോമ്പുകാരനായാലും അവൻ നല്ല ഭർത്താവല്ല, ഖൈറായ ഭർത്താവല്ല. അതുകൊണ്ടല്ലേ വഫാത്തിനോടടുത്ത സമയം അവസാനം നടത്തിയ വസീയത്ത് എന്താ? ഓ ഉമ്മമാരെ, എത്രയാണ് നിങ്ങൾ ആ നേതാവ് സ്നേഹിച്ചത്? നിങ്ങൾ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല സന്തോഷമാവും. നിങ്ങൾ ചിലപ്പോൾ പറയും, മൊയ്ലാരെ ഈ ചാപ്റ്റർ ആണെങ്കിൽ രാവിലെ വരെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. പക്ഷെ നിങ്ങളെ പ്രീതിപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്, നിങ്ങളെ വേദനിപ്പിക്കാനുമല്ല ഞാൻ ഈ പറയുന്നത്. ഇസ്ലാമിന്റെ നിയമം മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറി തന്ന സന്ദേശം ഒന്ന് പറയുന്നു എന്ന് മാത്രമാണ്. മുത്തുനബി തങ്ങൾ കാലത്തിന്റെ വെളിച്ചമല്ലേ? ആ വെളിച്ചത്തിന്റെ വ്യത്യസ്തമായ മുഖങ്ങൾ പറയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഇതിടക്ക് സാന്ദർഭികമായി കൊണ്ടുവന്നു എന്ന് മാത്രമുള്ളൂ. പക്ഷെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും അധികം സ്ത്രീ വിഭാഗമായ നിങ്ങളെ പരിഗണിച്ച ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നിങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ കഴിവിന്റെ പരമാവധി ഒന്ന് ശ്രമിക്കണ്ടേയോ? അപ്പോഴല്ലേ നിങ്ങൾ ആ നേതാവിനോട് കടപ്പാട് വീട്ടിയവരാവുക. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അവസാനം വഫാത്തിനോടടുത്ത സമയം നടത്തിയ വസീയത്ത് എന്താണ്? മൂന്ന് വസീയത്ത് നടത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു വസീയത്ത് അല്ലാഹ അല്ലാഹ ഫിന്നിസാ, നിങ്ങളെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹനെ പേടിക്കണോ? നിങ്ങൾ കരുതി നിസ്കാരത്തെ കുറിച്ച് മാത്രമാണ് അല്ലാഹുവിനരികിൽ കണക്കുള്ളത് എന്നാണോ? അല്ല. ആ സമയത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ പറഞ്ഞത്? അല്ലാഹ അല്ലാഹ ഫിന്നിസാ, നിസ്കാരമല്ലെങ്കിലും നിങ്ങളെ ഭാര്യമാരുടെ വിഷയത്തിൽ പോലും നിങ്ങൾ അല്ലാഹനെ പേടിക്കണം, അല്ലാഹനെ സൂക്ഷിക്കണോ? അത്രയും വലിയ ഗൗരവമുള്ള കാര്യമാണത്. ഇരിക്കട്ടെ, പുരുഷന്മാരായ ഭർത്താക്കന്മാരെ, ഭാര്യമാരായ നിങ്ങൾ അവരെ സ്നേഹിക്കണം, അവരെ മനസ്സ് വേദനിപ്പിക്കരുത്, അവരെ ഒരിക്കലും നിങ്ങൾ അതാ വേദനിപ്പിക്കരുത്. ആ ഭർത്താക്കന്മാർക്ക് നല്ല സന്തോഷം കൊടുക്കണം. അത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയും ഭർത്താവും സ്വർഗത്തിലെത്തിയാൽ അവർ തമ്മിൽ സ്വർഗത്തിൽ കുടുംബജീവിതം നയിക്കാൻ കഴിയുന്ന അല്ലാഹു തആല തൗഫീഖ് കേട്ടെ. എത്ര ഭർത്താക്കന്മാർക്ക് ആ ദുനിയാവിലെ ഭാര്യമാർ തന്നെ വേണമെന്ന് ആഗ്രഹമുള്ള ഒറ്റൊന്നിനില്ലേ? ഇവിടെ മാ പോക്ക ഒറ്റൊന്നിനില്ല. നിങ്ങളുണ്ടല്ലോ, ഓരോന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് പൊക്കിക്കൂടെ മനുഷ്യന്മാരെ. അല്ലാഹു തആല തൗഫീഖ് കേട്ടെ. അല്ലര ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. അത് ഈ വാരിയല്ലെന്ന് ഊറിയെടുത്തിട്ടല്ലേ പടച്ചത്. അപ്പൊ ഈ ഒരു വളവ് അതൊക്കെ ഉണ്ടാവും. അത് നിങ്ങളെ പോലെ തന്നെ ഇങ്ങനെ ലെവലായിരിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്തൊക്കെയാണ് തങ്ങൾ കൈമാറിയത്? ഇന്നത്തെ ഏറ്റവും വലിയ ഇരുട്ടാണ് ഈ കുടുംബത്തിന്റെ ജീവിതം. ഏറ്റവും വലിയ ഇരുട്ടാണ് കാലത്തിന്റെ ഏറ്റവും വലിയ വെളിച്ചം ഇവിടെയാണ് മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുറവ് വരുത്തിയില്ല. അതുകൊണ്ടാണ് അത് വളഞ്ഞതാണ്, വളവുള്ളതാണ്. ഈ വാരിയെല്ലാം അറിഞ്ഞാൽ തങ്ങൾക്ക് അറിയില്ല വളവുള്ളതല്ലേ. അതിനാണല്ലോ പഠിച്ച ആദം നബി ഇസ്ലാമിന്റെ വാരികളെന്ന് ഊരിയെടുത്തിട്ടാണ്. അത് ഊരിട്ടാ, നേർക്ക് നേരല്ല ഊരിയെടുത്തിട്ടാണ് ഹവ്വാ ബിബി റളിയല്ലാഹു അൻഹ അല്ലാഹ് പഠിച്ചതെന്നാണ്. ഹാഫിൽ ഇബ്നു കസീറിന്റെ അൽബിദായത്തു വന്നിഹായ ഉൾപ്പെടെയുള്ള താരിഖിന്റെ കിതാബിലൊക്കെ കാണാൻ ഞാൻ ഇപ്പത്തിലേക്ക് കിടക്കണില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്നാ അതൊക്കെ എടുക്കുമ്പോ അതിങ്ങനെ വളഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ നിവർത്താൻ നോക്കണ്ട. അന്നെന്താവും? പൊട്ടിപ്പോവും. അപ്പോഴാ തൊലാക്കിലേക്ക് എത്താ. പിന്നെ ഒരു ഒപ്പിക്കൽസും ഒന്നും ഉണ്ടാവില്ല. അതേ സമയത്ത്
വളവ് എന്ന് കരുതിയിട്ട് ഇപ്പൊ നിവർത്തിയാൽ പൊട്ടിപ്പോന്ന് കരുതിയിട്ട് തീരെ ഉപദേശിച്ച് നന്നാക്കാതിരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. അങ്ങനെയാണെങ്കിൽ വളവ് കൂടിക്കൊണ്ടേ പോവാണ്. പിന്നെ ഇങ്ങനെ യു എന്നത് ഓ ആയി മാറായി, യു എന്തായി മാറും? ഓ ആയി മാറും. ഓ ആകാൻ വിടാനും പാടില്ല, ഉപദേശിച്ച് നന്നാക്കണം. അതാണ് സ്നേഹം. ഏറ്റവും വലിയ സ്നേഹം അതാണ്. വെള്ളിയാഴ്ച പോകുമ്പോഴേക്ക് ഇറച്ചു കൊണ്ടുപോയത് മാത്രം സ്നേഹമൂല, സുബൈ നിസ്കാരത്തിന് വിളിച്ചുണർത്തണം. ഭർത്താവ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭർത്താവാണെങ്കിൽ ഭാര്യയോട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു ഉണർത്തണം. അതാണ് സ്നേഹം. എന്നാ ഭാര്യയോ, ഭാര്യ ഭർത്താവിനോടോ സ്നേഹം ഉണ്ടെങ്കിൽ ആ ഭർത്താവിനെ ഭാര്യ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ശരി നിങ്ങൾ ഈ കുപ്പായിട്ടിരിക്കുക, കല്യാണത്തിന് പോകുമ്പോ ഇതത്ര മാച്ചിങ് ഒന്നുമില്ല കേട്ടോ, നിങ്ങളെ മറ്റേ വെള്ള ഷർട്ട് ഉണ്ടല്ലോ അത് ഇട്ടോളി, നല്ല മാച്ചിങ് ആണ്. അത് മാത്രം പറഞ്ഞാ പോരാ. പിന്നെ സുബൈ നിസ്കാരത്തിന് ഭർത്താവിനെ വിളിച്ച് ഉണർത്തണം, അത് സ്നേഹമാണ്. അങ്ങനെ പരസ്പരം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും വിളിച്ച് ഉണർത്തി സുബൈ നിസ്കരിപ്പിച്ചാൽ അവർക്ക് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, റഹീം അല്ലാഹു, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. വേർന്നിരിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് അംഗീകരിച്ച് ജീവിക്കണോ? ഇതുപോലെ പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങുകയാണ്. നിങ്ങൾ മറന്നോ എന്ന് എനിക്കറിയില്ല, ഞാൻ മറന്നിട്ടില്ല. ആ ഒരൊറ്റ കാര്യം ഇന്നത്തെ സദസ്സിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ ലോക നേതാവിനോട് വന്ന് പറയാണ്, കെട്ടാൻ ബൂതിയുണ്ട്, കാരണം ഒരുപാടുണ്ട്, പ്രധാനപ്പെട്ട കാരണം രണ്ടാണ്. ഒന്ന് നല്ല സ്വഭാവമാണ്, രണ്ടാമത്തതോ വസ്വിദുഖിൽ കലാം, തങ്ങളെപ്പോഴും സത്യമേ പറയാവൂ, പറയൂ. തങ്ങൾ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല, ഒരിക്കലും കളവ് പറയൂല. ഓ ഈമാനുള്ള ജനങ്ങളെ, ലോക നേതാവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ഒരു വട്ടം പോലും കളവ് പറയാൻ പാടില്ല. അതാണ് യഥാർത്ഥ പ്രണയം. സ്നേഹിക്കുന്നു, തങ്ങളെ കുറിച്ച് ധാരാളം പുകഴ്ത്തി പറയുന്നു, ഒരുപാട് കേൾക്കുന്നു, കേട്ട് കരയുന്നു, കണ്ണു നനയുന്നു, അതിനുവേണ്ടി സദസ്സ് സംഘടിപ്പിക്കുന്നു, ജീവിതത്തിൽ അതേറ്റം കള്ളം പറയുന്നു. ആ കരച്ചിലിന് വല്ല അർത്ഥമുണ്ടോ? ആ പറച്ചിലിന് വല്ല ന്യായമുണ്ടോ? ആ കേട്ടതിന് വല്ല മാനയുണ്ടോ? യഥാർത്ഥ പ്രണയം എന്താണ്? ലോക നേതാവ് കൈമാറി തന്ന ആശയമുണ്ടല്ലോ, അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കണേ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആ പ്രവാചകത്വത്തിന് എക്കാലത്തും പ്രസക്തിയുണ്ട്. ഉമ്മമാരെ, എന്തെല്ലാമാണ് ആ നേതാവ് പഠിപ്പിച്ചതെന്ന ആശയങ്ങൾ ഒന്ന് രണ്ടാണോ ഞാൻ വേഗം അങ്ങ് പറഞ്ഞു നിർത്തുകയാണ്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ലോക നേതാവ് പഠിപ്പിച്ചില്ലേ? ലോക നേതാവ് പഠിപ്പിച്ചില്ലേ? നിങ്ങൾ വീട്ടിന്റെ വാതിൽ അടക്കുമ്പോ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഓരോ മഹത്വത്തിന്റെ പ്രസക്തിയുടെ ഓരോ രംഗങ്ങള് ഈ 2019 നവംബർ അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽ വരികയാണ്. നിങ്ങളതാ വീട്ടിന്റെ വാതിൽ അടക്കണം. ആ വാതിൽ അടച്ചിട്ടാണ് കിടന്നുറങ്ങേണ്ടുന്നത്. ആ വീട്ടിന്റെ വാതിൽ അടക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു വാചകം പറയണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മിയും ചൊല്ലിയിട്ടാണ് നിങ്ങൾ വീട്ടിന്റെ വാതിൽ അടക്കേണ്ടത്. ഏതായാലും നിങ്ങൾ വീട്ടിന്റെ വാതിൽ അടക്കാറുണ്ട്, ബിസ്മിയും ചൊല്ലിയിട്ട് അടക്കണം. എന്തേ കാരണം? വീട്ടിന്റെ വാതിലടച്ചത് കൊണ്ട് മാത്രം പിശാചിക്ക് വാതില് തുറക്കാൻ കഴിയില്ല എന്നില്ല. അതേസമയം ബിസ്മി ചൊല്ലിയിട്ടാണോ വീട്ടിന്റെ വാതിലടച്ചത്? എന്നാൽ പിശാചിക്ക് തുറക്കാൻ കഴിയില്ല, വാതിലടച്ചത് കൊണ്ടല്ല, അല്ലാന്റെ പേര് ഉരുവിട്ടത് കൊണ്ടാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇതാ നിങ്ങൾ രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ വീട്ടിൽ നിങ്ങൾ കത്തിച്ച വിളക്കുണ്ടല്ലോ, അത് കെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താതെ നിങ്ങൾ ഉറങ്ങിക്കൂടാ ഉമ്മമാരെ. എന്തേ കാരണം? ഏതെങ്കിലും ഒരു ചെറിയ ജീവി വന്നിട്ട് അതിന്റെ ഒരു അംശം കൊണ്ടുപോയ കുപ്പായത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിട്ട് കൊടുത്താൽ നിങ്ങളെ വീട് കത്തി നശിക്കുമോ?
ചെയ്യുമല്ലോ. ഇന്ന് എത്ര വീടുകളിലാണ് സിലിണ്ടർ ഗ്യാസ് അങ്ങ് പൊട്ടിത്തെറിച്ചത്, എത്ര വീടുകളിലാണ് ഗ്യാസ് പൊട്ടിത്തെറിച്ചത്. എന്തേ കാരണോ? നിങ്ങളത് ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടില്ല. ലോക നേതാവിന്റെ സന്ദേശം ഇക്കാലത്തും പ്രസക്തിയുള്ളതാണല്ലോ. ആ പ്രവാചകത്വത്തിന്റെ പ്രസക്തിക്ക് അതാ പ്രാധാന്യം വർദ്ധിക്കുകയാണ്, ഒരൽപ്പം പോലും കുറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിന്റെ ഒരു ജില്ലയിൽ, ജില്ലയുടെ പേര് പറയേണ്ടുന്ന ആവശ്യമില്ലല്ലോ. നിങ്ങളൊക്കെ പത്രം വായിച്ചവരാണ്, സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തവരാണ്. ആ ഒരു ജില്ലയിൽ ഒരു വിദ്യാർത്ഥിനി ചെറിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് അതാ ക്ലാസ് മുറിയിൽ നിന്നൊരു പാമ്പ് കടിയേറ്റില്ലേ? സുബ്ഹാനല്ലാഹ്. സയ്യിദുന അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ വിരലിൽ പാമ്പ് കടിയേറ്റപ്പോ ഗുരുവര്യരായ ലോക നേതാവായ സർവ അധ്യാപകർക്കും മാതൃകരായ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ എണീറ്റു. ഉറക്കിന് ശല്യമായാലും സാരമില്ല, എത്ര തിരക്കുണ്ടായാലും സാരമില്ല, എന്റെ ഒരു ശിഷ്യന്റെ കാലിനല്ലേ വിഷപ്പാമ്പ് കടിച്ചത്, ഉടൻ തന്നെ എങ്ങതാ മന്ത്രിച്ചു കൊടുക്കുന്നു. വേദമായില്ലേ? സർവ അധ്യാപകർക്കും മാതൃകരല്ലേ? ഇന്നമാ ലം ഉബഅസ ലഅനാ, മറ്റുള്ളവരെ ശപിക്കുന്നവരായിട്ടല്ല ഞാൻ നിയോഗിതനായത്. ഇന്നമാ ബുഇസ്തു റഹ്മാ വ മുഅല്ലിമാ, അനുഗ്രഹരായിട്ടും അധ്യാപനം അധ്യാപകരായിട്ടും കാരുണ്യം നൽകുന്നവരായി നിയോഗിതനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത് ആ സന്ദേശം ഒന്ന് ആലോചിച്ചു നോക്കൂ. തീർന്നില്ല. രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ ഈ മറക്കപ്പുറത്തിരുന്ന വിനീതന്റെ സംസാരം കേൾക്കുന്ന ഈ നാട്ടിലെയും പരിസരങ്ങളിലെയും നല്ലവരായ ഉമ്മ പെങ്ങന്മാരെ, പഴയ കാലത്ത് നിസ്കാരത്തെ കുറിച്ച് മാത്രമേ അന്ന് പറയാമായിരുന്നു, അവരിനെ കുറിച്ചും നരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും ഇന്ന് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ചും പറയേണ്ടി വന്നു. നിങ്ങളെ വീട്ടിന്റെ പരിസരം വൃത്തിയാക്കി വെക്കണേ ഉമ്മമാരെ, നിങ്ങളെ വീട്ടിന്റെ അകം വൃത്തിയാക്കി വെക്കണേ ഉമ്മമാരെ. ഈ അടുത്തൊരു സഹോദരി എന്നെ വിളിക്കുകയാണ്, കേട്ടപ്പോഴേക്ക് ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഏത് സമയത്താണ് നമ്മുടെ വീട്ടിന്റെ അകത്തളത്തേക്ക് വിഷപ്പാമ്പ് കയറുന്നതെന്ന് പറയാൻ പറ്റൂല. പുരുഷന്മാരെ, വലിയ വലിയ ലക്ഷങ്ങൾ കോടികൾ മുടക്കിയിട്ട് വീടുണ്ടാക്കുന്നു, ആ വീടിനൊരു സുരക്ഷത വേണേ. ഭാര്യമാരാണ് കൂടുതലും വീട്ടിലുണ്ടാവുക, മക്കളാണ് കൂടുതലും വീട്ടിലുണ്ടാവുക. നിങ്ങൾ രാവിലെ എങ്ങ് പോയാൽ വൈകുന്നേരമാണ് രാത്രിയാണ് മടങ്ങി വരുന്നത്. അതുവരെ നിങ്ങളെ ഭാര്യമാരാണ് വീട്ടിലുണ്ടാവുക. അവരിൽ നിന്നൊരു പ്രയാസപ്പെടുത്തുന്നൊരു കാര്യം നമുക്ക് കേൾക്കാൻ കഴിയില്ല. വീട്ടിന്റെ പരിസരം വൃത്തിയാക്കാനുള്ള സമയം കണ്ടെത്തണോ? അവിടെ വിഷജീവികൾ ഉണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തണോ? സംരക്ഷണം നമ്മളതാ ശ്രദ്ധിക്കണോ? ഈ സഹോദരി വിളിച്ചിട്ട് എന്നോട് പറയാണ് ഉസ്താദേ, റബീഉൽ അവ്വല് 12 പ്രഭാതത്തിന്റെ തൊട്ടു മുമ്പത്തെ സമയമാണ്, ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ഞാനിതാ സുബഹിക്ക് മുമ്പ് എണീറ്റ് ലോക നേതാവിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സമയം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിങ്ങനെ മൗലൂദ് ഓതുകയാണ്. സുബഹിയുടെ ബാങ്കിനോട് അടുത്ത സമയമായപ്പോൾ അതാ എന്റെ കുട്ടികൾ കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് ഞാൻ അങ്ങ് പോയി. അവിടെ പോയി നോക്കുമ്പോൾ ഒരു വിഷപ്പാമ്പുണ്ട്, വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി, വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. ഉസ്താദേ, അതിലേറെ വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? ആ പാമ്പുള്ളത് എന്റെ കുട്ടികള് കിടന്നുറങ്ങിയ കിഡ്സ് റൂമിലാണ്. വല്ലതും പറ്റിയോ? ഇല്ല, ഒന്നും പറ്റിയില്ല. അത് മൗലൂദോതിയതിന്റെ പവറാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ.
ഉമ്മമാരെ വീട്ടിൽ മൗലിദ് വേണ്ടാന്ന് വെക്കണ്ട. കണ്ടില്ലേ സ്വന്തം മക്കൾ കിടന്നുറങ്ങുന്ന റൂമിലാണ് വിശപ്പാമുണ്ടായത്, എന്നിട്ടോ കടിച്ചില്ല, ഒരു പ്രയാസവും ഉണ്ടായില്ല. എന്തേ കാരണം? ലോക നേതാവിന്റെ മൗലിദോതിയ വീടാണ്. അല്ലാ കൈവിടൂല്ല. ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രത്യേകമായ നോട്ടം ലഭിക്കുമെന്നതിൽ സംശയമില്ല. ഇരിക്കട്ടെ, അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്, രാത്രി സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങുമ്പോ നിങ്ങളെ പൊതപ്പുണ്ടല്ലോ, വിരിപ്പുണ്ടല്ലോ, അതിനെയൊന്ന് ശരിക്കും നിങ്ങളൊന്ന് കുടഞ്ഞ് ഉറപ്പ് വരുത്തണേ. വല്ല ജീവിയും കയറി കൂടിയിട്ടുണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തണോ? അല്ലാതെ മടക്കി വെച്ച പൊതപ്പും വിരിപ്പും അങ്ങടിച്ച് വിരിക്കലല്ല, പൊതക്കലല്ല. കണ്ടില്ലേ നിങ്ങള് ഇക്കാലഘട്ടത്തിൽ എത്ര വലിയ പ്രസക്തിയാണ് ആ സന്ദേശത്തിനുള്ളത്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സന്ദേശത്തിലേക്ക് തിരിച്ചു പോകണം. ജീവിതത്തിൽ ധാരാളം സുന്നത്തുകൾ പകർത്തണം. പറയാനെമ്പാടുമുണ്ട്, ഇപ്പോൾ സമയമില്ല. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ സംസാരം നിർത്തുകയാണ്. ഇതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളുമായി കണ്ണൂർ ജില്ലയിൽ, അതാ കോഴിക്കോട് പരിസരത്ത് നാദാപുരം പാണൂർ എന്ന രണ്ട് സ്ഥലത്ത് വെച്ച് പരിപാടിയുണ്ട്. ബാക്കി നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ലൈവിന്റെ സൗകര്യമുണ്ട്, നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം. ദിൽ മേ ഖുദാ കീ മുഹബ്ബത് ബസാലോ, അപ്നെ ചെഹരേ കോ നമാസ് സേ നൂറാനി ബനാലോ, ദുനിയാ കീ മുഹബ്ബത് സേ ക്യാ മിലേഗാ ദോസ്തോ, നബി കീ സുന്നത് സേ ജന്നത് സജാലോ, സ്വർഗം വേണോ? മുത്തുനബി തങ്ങളെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം. സല്ലല്ലാഹു അലൈഹി വസല്ലം വേദിയിൽ ധാരാളം പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്. അവരോടല്ല ഞാൻ പറയുന്നത്, സദസ്സിലുള്ളവരോടൊന്ന് പറയട്ടെ, ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് എണീറ്റ് അവിടെ തന്നെ ഒന്ന് നിൽക്കുമോ? മദീനയെ സ്നേഹിക്കണം, ആ മദീനയിലേക്ക് മനസ്സ് തിരിക്കണം. ഒരുപാട് പ്രാവശ്യമൊന്ന് മദീനയിലെത്തണം. മദീന സ്വർഗമാണ്. ലോക നേതാവ് വിശ്രമിക്കുന്ന മണ്ണാണ് മദീന. ആ മദീന സ്വർഗമാണ്. ജഹാ റൗസാഹേ പാക്കേ ഖൈറുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹാ ജന്നത് നഹീ ഹേ തോ ഫിർ ഔര ക്യാ ഹേ. റൗളാ ഷെരീഫ് സ്വർഗമല്ലെങ്കിൽ വേറെ ഏതാണ് സ്വർഗം? റൗളാ ഷെരീഫ് സ്വർഗമല്ലെങ്കിൽ പിന്നെന്താണത്? അതുകൊണ്ടല്ലേ ആഷിഖീങ്ങൾ പറഞ്ഞില്ലേ, ആഷിഖീങ്ങൾ പറഞ്ഞില്ലേ, ജന്നത്ത് കീ ഹവാ ഹേ ആതീ ഹേ ബേട്ടാ ഹോ മസ്ജിദേ നബവീ മേ. നിങ്ങൾക്ക് സ്വർഗത്തിന്റെ മണം വേണോ? സ്വർഗത്തിന്റെ മണം ലഭിക്കണോ? ബേട്ടാ ഹോ മസ്ജിദേ നബവീ മേ. മദീനത്തെ പള്ളിയിൽ പോയി ഇരിക്കണം നിങ്ങൾ. മദീനത്തെ പള്ളിയിൽ പോയി ഇരുന്നാലോ അവിടെയല്ലേ സ്വർഗമുള്ളത്? മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്നത് അവിടെയല്ലേ? ആ സ്വർഗത്തിൽ നിന്ന് മണം വരികയാണ്. അതിന് മദീനയിൽ പോകണം. കരം കീ തജല്ലി ദികാ മേരേ മൗല മുജേ ബി മദീന
बुला मेरे मौला, हर वक्त तसव्वुर में मदीने की गली हो और यादे मुस्तफा सल्लल्लाहु अलैहि वसल्लम मेरे दिल में भी हो। एक बार मदीना जाना है फिर वापस लौट कर नहीं आना है। दुनिया का सबसे मुश्किल काम मदीने से वापस आना। अशकींगल वाजगंगल कंडो एनिक्क ओरु वट्टम मदीनयिल पोगान अवसरं किट्टिया मदि पल वट्टंगलिल वेंडा ओरच्च तवण मदीनयिल पोगान अवसरं किट्टियाल मदि एंदे कारणो पोयाल പിന്നെ ഞാൻ മടങ്ങി വരില്ല। ഞാനൊന്ന് മദീനയിലെത്തിയാൽ പിന്നെ മദീനയിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ വരില്ല। കാരണം എന്താണ് ആശിഖീങ്ങൾ പറയാണ്? ദുനിയാ കാ സബ്സേ മുഷ്കിൽ കാ മദീനേ സേ വാപസ് ആനാ। ഈ ദുനിയാവിലെ ഏറ്റവും വലിയ മുഷ്കിൽ കാം ക്യാ ഹേ, ദുനിയാ കാ സബ്സേ മുഷ്കിൽ കാം ക്യാ ഹേ മാലൂം ഹേ? ദുനിയാവിലെ ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മദീനേ സേ വാപസ് ആനാ। ഏക് ബാർ മദീന പഹുഞ്ചാ, ഒരു വട്ടം മദീനയിൽ പോയാൽ फिर मदीने से वापस आना, वह है दुनिया का सबसे मुश्किल काम। मदीने पोया പിന്നെ മദീനയിൽ ഇങ്ങോട്ട് യാത്ര പറയാ, അത് ദുനിയാവിന്റെ ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യമാണ്। അല്ലാഹുവേ പാവങ്ങളായ ഞങ്ങളെ മദീനയിൽ എത്തിക്കടേ റഹ്മാനേ, മദീനയിൽ എത്തിക്കടേ റഹ്മാനേ। ഈ സദസ് നീ അതിനെ കാരണമാക്കണേ അല്ലാഹ്। മുഅ്മിനീങ്ങളെ മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല। ഈ പാവപ്പെട്ട ഞാൻ ജീവനോടെ ഈ സ്റ്റേജിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമോ പറയാൻ കഴിയില്ല। ദിവസങ്ങളായി, മൂന്ന് നാല് ദിവസങ്ങളായി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്। എന്റെ ഉമ്മാനെ ജീവനോടെ തിരിച്ചുപോയി കാണണമെന്ന് മോഹമുണ്ട്, എന്റെ ഭാര്യയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ പിഞ്ചു രണ്ട് പെൺകുട്ടികളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, കൂടെ ദർസ് നടത്തുന്ന ഉസ്താദുമാരെ കാണണമെന്ന് ആഗ്രഹമുണ്ട്। ജീവനോടെ എത്തുമോ പറയാൻ കഴിയില്ല। പടച്ചറബേ, നിന്റെ ഔദാര്യം കൊണ്ട് ഈ പാവങ്ങളായ ഞങ്ങളെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് സലാമത്ത് നൽകണേ അല്ലാ, നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ। സുഹൃത്തുക്കളെ, മദീനയിൽ ഒരു മരണം സംഭവിച്ചു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം മദീനയിൽ ഒരു മരണം സംഭവിച്ചു, ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു കുടുംബം ഉംറക്ക് വേണ്ടി വന്നതാണ്। മദീനയിൽ പോയി, ആ മദീനയിൽ ഒരു ഭർത്താവും ഒരു ഭാര്യയും ഒരു ചെറിയ രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞാണ്. അതാ ഭർത്താവും കുഞ്ഞും റൂമിലാണ്, ഭാര്യ പുറത്തുപോയി. അതാ സുബഹിയുടെ നേരമാണ്, പരിസരത്ത് സൗകര്യമുള്ള സമയമാണ്. ഭാര്യ പോയതാണ്, കുട്ടിയെ കുട്ടിയുടെ കൂടെ ഭർത്താവ് ഇരിക്കുകയാണ്. ആ ഭർത്താവ് ഇങ്ങനെ അതാ പാലുകുപ്പിയില്ലേ, കുപ്പിപ്പാലില്ലേ, അത് കയ്യിൽ പിടിച്ച് കുട്ടിക്ക് കുടിപ്പിക്കുകയാണ്. ഭാര്യ വന്നു നോക്കുമ്പോ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്.
ഈ കുപ്പിപ്പാല് വായയിൽ വെച്ച കുഞ്ഞ് ഭർത്താവായ ഈ സഹോദരിയുടെ ഭർത്താവ് കുട്ടിയുടെ പിതാവിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ കിടന്ന് കരയുകയാണ്. ബാപ്പാനെ വിളിക്കുകയാണ്, ബാപ്പ ഉണരുന്നില്ല. എന്തൊരു മരണമല്ലേ. അസ്റാഈൽ അലൈഹിസ്സലാമിന് അതൊരു പ്രശ്നമല്ല. എന്തിനേരെ പറയണം ഉമ്മ, എന്തിനേരെ പറയണം പെങ്ങളെ. ഉമ്മാന്റെ അമ്മിഞ്ഞിപ്പാല് കുടിക്കുന്ന സമയത്ത്, കുട്ടിക്ക് ഉമ്മാന്റെ മുലപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അസ്റാഈൽ അലൈഹിസ്സലാം വന്ന് റൂഹ് പിടിച്ചതില്ലേ. അസ്റാഈൽ അലൈഹിസ്സലാമിന് അതൊരു പ്രശ്നമല്ല. മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഒരുപാട് കാര്യം നേടിയെടുത്തു, എന്നാൽ എല്ലാമായി എന്ന് കരുതണ്ട. ഏറ്റവും പ്രധാനമായും നേടിയെടുക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, നേതാവിനെ ഒന്ന് കാണണ്ടേ. ഈ ശരീരം ലോകത്തോട് വിട പറഞ്ഞാൽ ഈ ശരീരത്തെ കുളിപ്പിച്ച് കഫൻ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ കൊണ്ടുപോയി കിടത്താൻ ഒരു മണ്ണില്ലയോ. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ. ഒരു പിടി മണ്ണങ്ങെടുത്തിങ്ങനെ ഇട്ടു തരികയാണ്. മിൻഹാ ഖലഖ്നാകും വേറെ ഒരു പിടി മണ്ണങ്ങെടുത്തിട്ട് തരികയാണ്. വഫീഹാ നുഈദുകും മറ്റൊരു പിടി മണ്ണങ്ങെടുത്തിട്ട് തരികയാണ്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ. കൂട്ടുകാര് മടങ്ങിപ്പോയി, ഉമ്മാ ഭർത്താവ് മടങ്ങിപ്പോയി, പെങ്ങളെ ഇക്ക മടങ്ങിപ്പോയി, നാട്ടുകാര് മടങ്ങിപ്പോയി, സംഘടനാ സഹപ്രവർത്തകർ മടങ്ങിപ്പോയി, ഉസ്താദുമാര് മടങ്ങിപ്പോയി, ശിഷ്യഗണങ്ങൾ മടങ്ങിപ്പോയി, വന്ന വാനങ്ങളെ തിരിച്ചുപോയി. നിന്റെ കൊട്ടാരം അവിടെയുണ്ട്, നിന്റെ വീടവിടെയുണ്ട്, അതാ നിന്റെ മക്കളവിടെയുണ്ട്, നിന്റെ ഭാര്യ അവിടെയുണ്ട്. കുറഞ്ഞ മാസങ്ങൾ പിന്നിട്ടപ്പോ നിന്റെ ഭാര്യ നിന്നെ മറന്നുപോയി, നിന്റെ മക്കൾ നിന്നെ മറന്നുപോയി, വേറെ ഒരാളുമായി അവളെ കല്യാണം നടന്നു. നിന്റെ പ്രവാസ ജീവിതം കൊണ്ട് നീ ഉണ്ടാക്കിയെടുത്ത വലിയ വീട്ടില് നിന്റെ ഭാര്യ അവളെ ഭർത്താവിന്റെ കൂടെ കഴിയുകയാ. ഇത് ദുനിയാവിന്റെ അവസ്ഥയല്ലേ മുസ്ലിമീങ്ങളെ. എന്നാൽ ആരാരും കൂടെ വന്ന് കിടക്കാത്ത കബറില്ലേ. പാപ്പ വന്നില്ലല്ലോ, ഉമ്മ വന്നില്ലല്ലോ, ഭാര്യ വന്നില്ലല്ലോ, ഭർത്താവ് വന്നില്ലല്ലോ. ഓ പുരുഷന്മാരെ, അതിരാവിലെ വീട്ടിൽ നിറങ്ങിയാൽ വൈകുന്നേരമാകുമ്പോ വീട്ടിലേക്ക് വരുമ്പോ വീട്ടിന്റെ വാതിൽക്കൽ കുട്ടികൾ കാത്തിരിക്കുകയാണ്. എന്റെ ബാപ്പ വരുമ്പോഴേക്കൊന്ന് കെട്ടിപിടിച്ചൊരു മുത്തം കൊടുക്കണോ. മയ്യത്തായി കിടക്കണ സമയത്ത് മയ്യത്തിന്റെ ചാരത്ത് കുട്ടികൾ വരാ പേടിക്കാണ്. എന്റെ ബാപ്പാക്ക് എന്ത് പറ്റിപ്പോയി. കബറിൽ കിടക്കുമ്പോ കുട്ടി കൂടെ കബറിൽ കിടക്കണില്ല. ആ കബറിൽ ഒറ്റക്കങ്ങ് കിടക്കുമ്പോ കബറ് കാ ഖൗഫ് നാറക്കിനാ ഹേ ദിൽ വഹാ സർക്കാർ സല്ലല്ലാഹു അലൈഹി വസല്ലം കേ ചെഹരേ കീ സിയാരത്ത് ഹോഗി. വിഷമിക്കണ്ട, ഒറ്റക്കാണെന്ന ബേജാറ് വേണ്ട, പേടിക്കണ്ട,
सरकार सल्लल्लाहु अलैहि वसल्लम के चेहरे की जियारत होगी अविड़ तंगल मुगं काड़ा नवसर मुंड़ गिट्टो अतदरी हादर रजुल इवरे परिजय मुंडो तंगल कुंडु तंगल कानिक्के गयान फोटो इन्दे आवश्यमिल्ला തങ്ങളെ ഫോട്ടോ അല്ല വരുന്നത് മുത്തുനബിതങ്ങൾ വരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുമ്പോൾ ഒന്ന് പറയണ്ടേ ഹാദാ സയ്യിദി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എൻ്റെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നൊന്ന് പറയണ്ടേ അതിനെ സ്വപ്നത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് കാണണ്ടേ അതുകൊണ്ട് ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം ഹറാം കണ്ട് കണ്ണുകേട് വരുത്തണ്ട ഗൈബത്തും നമീമത്തും പറയണ്ട ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണ്ട രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തണ്ട അതെല്ലാം ഖേദിക്കേണ്ടുന്നൊരു ദിവസം വരാനുണ്ട് കേട്ടോ നാട്ടിൽ ഫിത്നയുണ്ടാക്കണ്ട കുഴപ്പമുണ്ടാക്കണ്ട ഭിന്നിപ്പുണ്ടാക്കണ്ട സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമാക്കണം അത് ഖബറിൽ കിടക്കുമ്പോൾ സന്തോഷിക്കാനുള്ളതാണ് സിറാത്ത് പാലത്തിൽ കയറി വിട്ട് കിടക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു വെളിച്ചമായി എത്തേണ്ടതാണ് ഓ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളെ ഭർത്താക്കന്മാരെയും ആൺമക്കളെയും സഹോദരന്മാരെയും ഈ പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം അത് ലോക നേതാവിനെ പ്രീതിപ്പെടുത്തുന്നതാണ് ദീനീ പ്രവർത്തനങ്ങൾ എന്നത് എന്നാൽ എന്നും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉളൂ ഇല്ലാതെ ഉറങ്ങണ്ട ഇനിയുള്ള നമ്മുടെ എല്ലാ അധ്വാനങ്ങളും ആ നേതാവിനെ മരിക്കുന്നതിന് മുമ്പൊന്ന് കാണാൻ വേണ്ടിയായിരിക്കണം അതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം സൽക്കർമ്മങ്ങളായിരിക്കണം ഉറങ്ങുന്ന സമയത്ത് ഉളൂവെടുത്ത് കിടക്കണം ഉറക്കം വരുന്നത് വരെ മൊബൈൽ മാറ്റിവെച്ചോ വാട്സപ്പ് വേണ്ട ഫേസ്ബുക്ക് വേണ്ട ഇൻസ്റ്റാഗ്രാം വേണ്ട യൂട്യൂബ് വേണ്ട ടെലിഗ്രാം വേണ്ട സോഷ്യൽ മീഡിയയുടെ ഒരു സോഫ്റ്റ്വെയറും വേണ്ട സോഫ്റ്റ്വെയറുകളെക്കാളും വലിയ ഹരം കിട്ടാൻ ഒരു സമയമാണത് ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം അറിയുന്ന സ്വലാത്തങ്ക് ചൊല്ലണം ആ സ്വലാത്ത് ചൊല്ലി അതോടുകൂടക്കണം ഉറങ്ങണം ഇത് ഒരു ദിവസം ചെയ്യാനുള്ളതല്ല ഇനി നമ്മുടെ മരണം വരെ നമ്മൾ അങ്ങനെ ചെയ്യണം എന്നാൽ മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും പാദേദാവായ നൂറ് കീ സാഗർ നൂറ് കീ ജൽവാ നൂറ് കീ ജൽക ജാ മദീന തുജെ സലാം ആ പ്രകാശത്തിൻ്റെ സമവാക്യമായ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയും അർഹമുർ റഹീമീനായ റബ്ബേ സാധുക്കളായ നമുക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ നിന്റെ ഹബീബിനെ കുറിച്ച് ഞങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് അത് മതിയായിട്ടില്ല റഹ്മാനേ ഇനിയും ധാരാളം പറയണമെന്ന മോഹമുണ്ട് നീ ഞങ്ങൾക്കാർക്കും മാരകമായ രോഗങ്ങളെ തന്ന് തടസ്സപ്പെടുത്തല്ലേ അല്ലാ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് സലാമത്ത് നൽകണേ റഹ്മാനെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കാൻ ഈ സദസ് ഉൾപ്പെടെ നമ്മുടെ എല്ലാ സദസ്സുകളിൽ സംബന്ധിച്ചവർ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നവർ ഇനി പങ്കെടുക്കാനുള്ള സദസ്സുകളിൽ വന്ന് ചേരുന്നവരുൾപ്പെടെ അവരും
അവരും നമ്മളും നമ്മളും അവരും അവരുടെയും നമ്മുടെയും മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ നേതാക്കൾ സഹപ്രവർത്തകർ കൂട്ടുകാർ സ്നേഹിതന്മാർ അയൽവക്കക്കാർ നാട്ടുകാർ വീട്ടുകാർ കുടുംബാംഗങ്ങൾ നമ്മുടെ ദർസിനെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ സംരംഭങ്ങളെ സഹായിക്കുന്നവർ എല്ലാവർക്കും വിശിഷ്യ ഈ പരിപാടിയുടെ സംഘാടകരുൾപ്പെടെ എല്ലാവർക്കും നമ്മുടെ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മുഹിബ്ബീങ്ങൾക്കും നീ അവസരം നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ.